നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സൗദിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ മൻസൂർ പള്ളൂർ കെ എം സി സി യു ഐ പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഐ പി എഫിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് ശ്രീ തോമസ് മാത്യു കടവിൽ അലയിൽ നിന്നുള്ള ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ നോർക്ക ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാരവാഹി ശ്രീ റസൽ റസലിനെയും തോമസ് മാത്യുവിനെയും അധികം താമസിയാതെ തന്നെ ലൈനിൽ കിട്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ മലയാളികളെ സംബന്ധിച്ചോളം ചില പുതിയ വാർത്തകളാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന പ്രവാസികളുടെ തിരിച്ചു പോക്കുമായി ബന്ധപ്പെട്ട കുറേ കൺഫ്യൂഷൻസ് അതിനൊക്കെ കുറേ ക്ലാരിറ്റി വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ പ്രവാസികളുടെ മനസ്സിലും ഈ പ്രവാസികൾ ജീവിക്കുന്ന സ്ഥലത്തും കേരളത്തിലാകുമാനും കഴിഞ്ഞ ഒരാഴ്ച ചർച്ച ചെയ്തത് അതിനാരാണ് ഉത്തരവാദി അതിനെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ അതോടൊപ്പം തന്നെ ഈ പുതിയ ഉത്തരവ് പ്രകാരം സൗദി അറേബ്യ കുവൈറ്റ് പി പി ഇ കിറ്റ് ഒമാൻ ഖത്തർ ബഹ്റൈൻ ഫേസ് ഷീൽഡ് N95 മാസ്ക് ആൻഡ് ഗ്ലൗസ് മറ്റ് യു എയിൽ നിന്ന് ഇതുവരെ തുടർന്ന രീതി തുടരാം ഇതാണ് ഇന്നത്തെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് മാത്രം എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ ആരംഭത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് 72 ഫ്ലൈറ്റ്സ് കൊച്ചി മുതലായ കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ ഇന്ന് 72 ഫ്ലൈറ്റ്സ് എത്തുകയാണ് 14,058 പ്രവാസി മലയാളികളുമായി അതിൽ കൊച്ചിയിൽ 23 ഫ്ലൈറ്റ് കാലിക്കറ്റിൽ 22 ഫ്ലൈറ്റ് കണ്ണൂരിൽ 16 ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത് 10 ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നു ഇന്ന് എത്തുന്ന 72 ഫ്ലൈറ്റുകളുടെ വിവരങ്ങൾ അതിൽ 71 ഫ്ലൈറ്റും ഗൾഫിൽ നിന്നാണ് ഇനിയും യു എയിൽ നിന്ന് ഇതുവരെ അതായത് 21 തീയതി വരെ ഏതാണ്ട് 26,219 മലയാളികൾ കേരളത്തിലെത്തി അത് സൗദി അറേബ്യയിലാവുമ്പോൾ 6,413 കുവൈറ്റിൽ 8,062 ഖത്തറിൽ 5,181 ഒമാനിൽ 6,421 ബഹ്റിനിൽ നിന്നും 3,609 പേർ ഇങ്ങനെയാണ് ഇതുവരെ ഗൾഫിൽ നിന്ന് മലയാളികൾ കേരളത്തിലെത്തിയതിൻ്റെ കണക്ക് ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് കണക്ക് ഞാനൊന്ന് പറയാം അത് യു എയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 239,000 പേർ സൗദി അറേബ്യയിൽ നിന്ന് 82,847 പേർ ഖത്തറിൽ 53,961 പേർ ഒമാനിൽ നിന്ന് 33,752 ബഹ്റൈനിൽ 17,174 കുവൈറ്റിൽ 34,388 പേർ ഇതാണ് ഏകദേശം പ്രവാസികൾ തിരിച്ചു ചെന്ന രജിസ്റ്റർ ചെയ്ത പ്രവാസികളുടെ ഒരു കണക്കും തിരിച്ചു ചെന്ന പ്രവാസികളുടെ കണക്കും ഇന്ന് 72 ഫ്ലൈറ്റുകൾ ചെല്ലുന്നതിൻ്റെ കണക്ക് വിശദാംശങ്ങളും ഇനിയും പാലിക്കേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയുള്ള വിവരണവുമാണ് ഞാൻ ആമുഖമായി നൽകിയത് ഇവിടെ ഞാൻ ആദ്യം സൗദിയിലേക്ക് തന്നെ പോവുകയാണ് ശ്രീ മൻസൂർ പള്ളൂർ സൗദിയിലെ സ്ഥിതി മുമ്പേ നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സൗദിയിൽ നോർക്കയുടെ കണക്കനുസരിച്ച് 82,847 മലയാളികൾ മാത്രമാണ് തിരിച്ചു പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്തുകൊണ്ടാണ് സൗദിയിലെ ഏകദേശം നമ്മുടെയൊക്കെ ഒരു ധാരണ വെച്ചിട്ട് 8 ലക്ഷം മുതൽ 10 ലക്ഷം മലയാളികൾ 10 ലക്ഷം മലയാളികളെങ്കിലും സാധാരണഗതിയിലുണ്ട് അവിടെ പക്ഷേ എന്തുകൊണ്ട് ഒരു 82,000 പേര് മാത്രമേ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈ കണക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ചോദ്യം ചോദിച്ചത് മാത്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കണക്ക് ഈ രജിസ്ട്രേഷൻ അതായത് എംബസി രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണ് അതിനുശേഷമാണ് എംബസി രജിസ്ട്രേഷനാണ് ഇക്കാര്യത്തിൽ ആവശ്യമെന്നും നോർക്ക രജിസ്ട്രേഷൻ പരിഗണിക്കുകയില്ല എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയവരൊന്നും തന്നെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ നോർക്ക രജിസ്റ്റർ ചെയ്തതായി പുറത്തുവിട്ട കണക്കുകൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്
ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കയ്യില് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്ന കണക്ക് 77,000 ആണ്. 80,000 പേരുണ്ടായിരുന്നു. അതെ അതെ, അതിനുശേഷം എത്രയോ അധികം പേർ എംബസിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ 100,000+ മലയാളികൾ ഇതിനോടകം എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാലും എന്നോടൊപ്പം ശ്രീ പുത്തുറഹ്മാനും അരുണും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ 10,00,000 പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊക്കെ കൂടുതൽ ആൾക്കാർ പോകാൻ താല്പര്യമുള്ളവർ അവിടെ ഉണ്ടാകും. ഒരു പക്ഷെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ കുറച്ചും കൂടെ ഉത്സുകരായി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇത് കാണിക്കുന്നുണ്ടോ? നോർക്കയൊക്കെ വിട്ടുകള, നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പക്ഷേ നോർക്കയെ പറ്റി ധാരണയില്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ എംബസിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള അറിവില്ലാഞ്ഞിട്ടായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം അവിടെ പല സംഘടനകളും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് നല്ല രീതിയിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് കുറച്ചും കൂടെ ഉത്സാഹിച്ച് ഇനിയും പോകാൻ താല്പര്യമുള്ളവരെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ വെറുതെ ഇവിടുന്ന് പോകണമെന്ന് ഞങ്ങൾ ആരും തന്നെ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾ, പിന്നെ ന്യായമായ കാരണങ്ങൾ കൊണ്ട് പോകേണ്ടവർ, അതല്ലാത്തവരോട് ഞങ്ങൾ പറയുന്നത് പോലും കഴിയുന്നത്ര ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് തന്നെയാണ്. കാരണം നാട്ടിലേക്ക് പോയാൽ പിന്നീട് ഇവിടെ തിരിച്ചു വരുന്ന കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നതുകൊണ്ട് തന്നെ ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ, പ്രയാസങ്ങളില്ലാത്ത ആളുകൾ സൗദി അറേബ്യയിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അത് എല്ലാ ഗൾഫിലും സ്ഥിതി അത് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ചർച്ചകളിൽ പോലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്തായാലും അങ്ങയുടെ ശ്രദ്ധയിലേക്കും അങ്ങയുടെ അങ്ങ് സഹകരിക്കുന്ന മറ്റുള്ള സംഘടനകളിലും എല്ലാം തന്നെ ഈ ഒരു ധാരണ എല്ലാവരിലേക്കും ഒന്ന് ചെല്ലേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് ഇത്രയും കുറച്ച് ആൾക്കാർ മാത്രം രജിസ്റ്റർക്കുന്നു? ഇത്രയും പേരെ പോകാൻ താല്പര്യമുള്ളെങ്കിൽ വളരെ നല്ലത്. ഞാൻ ശ്രീ പുത്തൂർ റഹ്മാൻ, ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് സുരക്ഷ, പ്രവാസി സുരക്ഷ, അതൊരു കരുതലാണോ, അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പാണോ എന്ന്, തെറ്റിദ്ധരിക്കപ്പെട്ട കുത്തിത്തിരിപ്പോ, അതാണെന്ന് വിഷയം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും വായിക്കത്തില്ല, അവിടെയാണ് അവർ കൺഫ്യൂഷൻ ഉണ്ടായത്. പ്രവാസി കരുതലാണോ, ആ കരുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുത്തിത്തിരിപ്പാണോ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തന്നെ പ്രവാസി സുരക്ഷയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ സുരക്ഷ കബളിപ്പിക്കലാണ്. ഇന്ന് രാവിലെ പോലും എന്ത് PPE എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ അതൊരു കുത്തിത്തിരിപ്പാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. ഇത് സുരക്ഷയുടെ മുമ്പിൽ പ്രവാസികളോട്, കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ മലയാളികൾക്കും കൊടുക്കേണ്ട ഒരു സുരക്ഷ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ആ സുരക്ഷതയ്ക്ക് വേണ്ടി, കരുതലിന് വേണ്ടി പല കാര്യങ്ങളും പറയുമ്പോൾ അതിലൊരു കുത്തിത്തിരിപ്പ് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചത്, പ്രവാസികളുടെ സുരക്ഷിതത്വം എന്ന നല്ലൊരു വാക്ക് അവരുപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കട്ടെ. നമുക്കൊരു ഇവരാരും, ഞാൻ മനസ്സിലായിട്ട് ഒരു പാർട്ടിക്കാരും, ഭരിക്കുന്നവരാവട്ടെ പ്രതിപക്ഷങ്ങളാവട്ടെ, നമ്മളെ പ്രവാസികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഇവിടെ അതല്ല പ്രശ്നം, കേരള ഗവൺമെന്റിന്റെ കാര്യം. അങ്ങയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ധാരാളം പ്രവാസികൾ വിളിച്ച് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും ഇപ്പോൾ, കാരണം ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിലിരിപ്പാണ് അങ്ങ് പറഞ്ഞത്. പറഞ്ഞോളൂ. അല്ലെ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, പക്ഷെ എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പ്രവാസി രാഷ്ട്രീയമാണ്. ആ വിഷയത്തിൽ ഞാൻ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും ഞാൻ നിൽക്ക പ്രവാസികൾ കൂടി ഞാൻ നിൽക്കുള്ളൂ. എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട്. അത് അതിന്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ പ്രവാസികളുടെ വിഷയം വരുമ്പോഴോ ഞാൻ പ്രവാസികളുടെ കൂടെ നിൽക്കാം. നോ ഡൗട്ട് അറ്റ് ഓൾ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാല് ഈ പ്രവാസികളുടെ കാര്യത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പ്ലാൻ മുഴുക്കെ തെറ്റി, അല്ലെങ്കിൽ അവരഭിപ്രായം പറയുന്നത് മുഴുക്കെ തന്നെ ഒരു പ്ലാനില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ആദ്യം അവര് നമ്മളോട് പറഞ്ഞത്, എനിക്ക് വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കേരള ഗവൺമെന്റിനോടും പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഒരു പ്രവാസികളിൽ നിന്നുള്ള ഒരാളെ അവർ ഉപദേശകരായി വെക്കണമെന്നാണ്. വേണ്ട, അതുണ്ടല്ലോ സൗദി അറേബ്യയിലെ, അതുണ്ടല്ലോ സൗദി അറേബ്യയിലെ കൈരളിന്റെ, ശ്രീ പുത്തുറഹ്മാൻ ധാരാളം ഉണ്ടല്ലോ, നോർക്കയൊക്കെ ഉണ്ടല്ലോ, നോർക്കയെന്നൊക്കെ എല്ലാം പ്രവാസികളല്ലേ ഉള്ളത്? അല്ലല്ല, പ്രവാസി ജീവിത പ്രവാസികളും നൊമ്പരങ്ങളും വേദനകളും അറിയുന്ന പ്രവാസി ലോകത്ത് ജീവിച്ച ഒരാള്, അറ്റ്ലീസ്റ്റ് കൈരളിയുടെ സൗദി അറേബ്യയിലെ ചെയർമാനോ അല്ലെങ്കിൽ പ്രസിഡന്റോ അയാളെ കുറിച്ച് ആയിക്കോട്ടെ ഇത് ഈ പ്രവാസികളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു ഉപദേശകൻ തരലേക്ക് അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അദ്ദേഹം പറഞ്ഞു ഓരോ കാര്യത്തിനും നിന്ന് നോക്കിയേ, ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ക്വാറന്റൈൻ പ്രവാസികൾ വഹിക്കണം, പിന്നീട് അദ്ദേഹം പറഞ്ഞു അത് പാപങ്ങൾ വഹിച്ചാൽ മതി, പിന്നെ അദ്ദേഹം പറഞ്ഞു വന്ദേ ഭാരത് മിഷന്റെ ചാർജ് വാങ്ങിക്കാൻ പാടുള്ളൂ. നമ്മൾ കണ്ടു കൈരളിക്കാരടക്കമുള്ള ആളുകൾ 1,000+ മുകളിൽ പൈസ വാങ്ങിച്ച് ആളുകളെ കൊണ്ടുപോയി നമ്മൾ കണ്ടു.
പിന്നീട് അദ്ദേഹം പറഞ്ഞു പി സി ആർ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നു പി പി ഇ കിറ്റ് വേണമെന്ന്. അപ്പം അവർക്ക് അവരുടേതായ ഒരു ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു അവസ്ഥയല്ലേ ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് പ്രവാസി ലോകത്തിലെ ഒരാളെ അവരെ ഉപദേശകനായി വിഷയത്തിൽ അവർ പിന്നെ അപ്പോയിന്റ് ചെയ്യുക ആവശ്യമാണ് എന്നാണ് നമ്മളെപ്പോ തോന്നുന്നത്. ഇനി ഈ പി പി കിറ്റിന്റെ കാര്യം പറയാം. മെയ് 7th സൗദി അറേബ്യയിൽ നിന്ന് ആദ്യത്തെ വന്ദേ ഭാരത് മിഷൻ ആരംഭിച്ചത്, ഫ്ലൈറ്റ് ആരംഭിച്ചത്. അന്ന് എയർപോർട്ടിൽ കെ എം സി സിയുടെയും മിങ്കാസിന്റെയും മറ്റ് പിന്നെ ഈ പറയുന്ന ബി ജെ പിയുടെ അടക്കമുള്ള സംഘടനകള് പി പി ഇ കിറ്റുകളും ഗ്ലൗസുകളും വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നെ ഫ്രീ ആയിട്ട് ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പി പി ഇ കിറ്റ് അവിടെ ഉണ്ട്. അത് ഓരോ ആളുകൾക്കും പി പി ഇ കിറ്റ് കൊടുത്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. തീർച്ചയായും പി പി ഇ കിറ്റ് ആരും പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിപ്പോ ഇവര് ഐഡിയ ഇല്ലാതെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ ഒരു ബഹുമാനപ്പെട്ട മധുകുട്ടി പിന്നെ മൻസൂഖിനോട് ചോദിച്ചല്ലോ സൗദി അറേബ്യയില് ഞാൻ ജീവിക്കുന്നത് യു എയിലാണ്. എനിക്ക് തന്നെ ഒരു ദിവസം 100+ കോളുകള് ഒരു ടിക്കറ്റ് കിട്ടുമോ എന്ന് അറേഞ്ച് ചെയ്ത് ചോദിച്ചുകൊണ്ട് എനിക്ക് വരെ വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ മനസ്സിൽ നടക്കുന്ന ആളുകൾക്ക് എത്ര കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളല്ല പോകാനുള്ളത്, 4-5 ലക്ഷം ആളുകൾ അവിടെ നിന്ന് പോകാൻ തയ്യാറുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രവാസികൾക്കെങ്കിലും ഇപ്പം ഇവിടെ യു എയിൽ ചെയ്യുന്നത്. അവിടെയാണ് ആദ്യം തന്നെ ഞാൻ ഈ നമ്പർ കണ്ടപ്പോൾ ഈ പ്രവാസ ലോകത്തുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ഒരു ഒരുപക്ഷെ 50 ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ നമ്പറിനകത്ത് ഒരു അസ്വാഭാവികത, ഒരു വിശ്വസനീയത കുറവ്, ഈ 82,000 എന്ന് പറയുന്ന നമ്പർ സൗദിയിൽ ഇത്രയും അല്ല എന്നാണ് സ്വാഭാവികമായി എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. പിന്നെ എങ്ങനെ നോർക്കയിൽ 82,000 ലിസ്റ്റ് മാത്രമുണ്ട്. കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്ന് പങ്കെടുത്ത മറ്റുള്ളവർ പറഞ്ഞത് എംബസിയിൽ 60,000 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. എനിക്കതിനെപ്പറ്റി കൃത്യമായ കണക്കില്ല. മൻസൂർ പറയുന്നത് ഏകദേശം 100,000 എന്നാണ്. 100,000 ആയപ്പോലും 10% ആൾക്കാർ പോലും പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനകത്തൊരു സ്വാഭാവികത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പുത്തൂർ റഹ്മാൻ, ദറ്റ് ഇസ് ട്രൂ, നോ ഡൗട്ട്. സത്യമായിട്ടും അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഒരു സംവിധാനം ഇല്ല. കേരള സർക്കാരിന് ഇവിടെ ഉള്ള യു എയിലോ അല്ലെങ്കിൽ മറ്റു നാടുകളിലെ പോലെ നോർക്കയുടെയോ അല്ലെങ്കിൽ അതിലോ തത്തുല്യമായ ഒരു സംവിധാനം അവിടെ ചിട്ടപ്പെടുത്താൻ കേരള ഗവൺമെന്റ് കഴിയാതെ പോയിട്ടുണ്ട്. അതാണ് ഇതിൽ മുഖ്യമായ കാര്യം. നോർക്ക എന്ന ഒരു സംവിധാനം നമ്മൾ പറയുന്നുണ്ടല്ലോ, അതേ സംവിധാനം അവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഇവിടെ ഈ എല്ലാവർക്കും റാപ്പിഡ് ടെസ്റ്റ്, അതായത് കോവിഡ് ടെസ്റ്റ് വേണമെന്ന് തീരുമാനിച്ചതിൻ്റെ പിറ്റേ ദിവസം ശ്രീ മൻസൂർ പള്ളൂരും എനിക്ക് തോന്നുന്നു ശ്രീ ശൂരനാട് രാജശേഖരനും ബി ഗോപാലകൃഷ്ണനും ഗോവിന്ദൻ മാഷും ഒക്കെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ നമ്മളീ സൗദിയിലെ കാര്യം വളരെ ശക്തമായി, ഇല്ലേ മൻസൂർ ഓർക്കുന്നുണ്ടോ, വളരെ ശക്തമായി ശ്രീ ഗോവിന്ദൻ മാഷിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാര്യമായ ഒരു ധാരണ സൗദിയെ പറ്റി വന്നത്. അങ്ങ് പുത്രമോൻ പറയുന്നത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് നാളെ തന്നെ സൗദിയിലെ കാര്യം പ്രത്യേക പരിഗണന കൊടുത്താൽ ഞങ്ങൾ പരിഗണിക്കും, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുമെന്നാണ്. ഞാൻ അരുണിലേക്ക് വരാം. ശ്രീ അരുൺ, ഈ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ് ഈ ആൾക്കാരെ സുരക്ഷിതമായി കൊണ്ടുവരാനുള്ള ടെസ്റ്റൊക്കെ നടത്താനുള്ള അപ്രൂവൽ നിങ്ങൾ വിദേശകാര്യ വകുപ്പ് നേരിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കണമെന്ന്. ഇതുവരെ നിങ്ങൾ ശ്രമിച്ചിട്ടും അത് കിട്ടിയില്ല. നിങ്ങളുടെ ശ്രമം തുടരുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ കിട്ടുന്നതുവരെ ഈ പി പി ഇ കിറ്റൊക്കെ ഉപയോഗിച്ച് വരാം. പക്ഷേ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എല്ലാവരും ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന്. എപ്പോൾ കിട്ടും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അപ്രൂവൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്? അങ്ങനെയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു, അങ്ങനെയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. യു ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യു ടേൺ നമ്മൾ ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും. ഇങ്ങനെ ഈ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഏതെങ്കിലും ഒരു 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 സ്ഥലത്ത് പോയി തടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ, ഒരു ടി ജംഗ്ഷനിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ പറയാൻ കേന്ദ്രത്തിനുള്ള ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. കേന്ദ്രം എന്ന് പറഞ്ഞാലും കേന്ദ്രം. അദ്ദേഹം 11-ാം തീയതി തീരുമാനം എടുക്കുന്നു, എന്നിട്ട് 23-ാം തീയതിയിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിലേക്ക് വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്ത് പറഞ്ഞാലും കേന്ദ്രം എന്ന് പറഞ്ഞ് തടിയിടുന്ന ഈ സിസ്റ്റം ഒന്നും ഇനി മലയാളത്തിൽ, കേരളത്തിൽ ഇനി ചിലവാകാൻ പോകുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങയോട് അതിന് മറുപടി എന്താണ് പറയേണ്ടത്. കേന്ദ്രത്തോട് ചോദിക്കേണ്ടത് വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, അതിന് ഞങ്ങളെ സഹായിക്കണം. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടെസ്റ്റുകൾ നടത്തേണ്ട രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അതാണ് പറയേണ്ടത്, അല്ലാതെ അവിടെ ഇരുന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് ടൂനാ ടെസ്റ്റ് വേണം, ഇപ്പൊ പറയുന്നു പിന്നെ പി പി ഇ കിറ്റ് വേണം, പി പി ഇ കിറ്റിന്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്. ഈ ഇത് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സൈബർ വൈതാളികന്മാരും ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്,
ഇപ്പൊ അദ്ദേഹം വളരെ വലിയ വായിൽ കരയുകയാണ്. ഇവിടെ ആള് ഇവിടെ ഇവിടെ ആൾ കൂടുതൽ വരുന്നതോറും രോഗം സാമൂഹ്യ വ്യാപനം കൂടുന്നു, രോഗം കൂടുന്നു, എന്താണ് സ്പീഡ് സ്പ്രെഡ് ഉണ്ടാകുന്നു. ഇതുണ്ടാകാതിരിക്കാനാണ് WHO ഗൈഡ് ലൈൻ പ്രധാനമന്ത്രി കൈ കോപ്പിക്കൊണ്ട് കൈ തൊഴുത്തുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ ഉള്ളത് എന്ത് കഷ്ടപ്പാട് സഹിച്ചും അവിടെ ഇരിക്കണം ഈ ഈയൊരു മഹാമാരിയെ നേരിടാൻ. അന്ന് എന്താ പറഞ്ഞത്? അന്ന് ഒരു കാര്യമില്ലാത്ത ഒരു ഭീതി വ്യാപാരത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അതിനു കൂടെ അദ്ദേഹത്തിന്റെ സൈബർ വൈതാളികന്മാരാണ്. ഞാൻ ആ വാക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കും. കാരണം അന്ന് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു കൂട്ടി ഒരു കാര്യമില്ലാതെ പിന്നെ കേന്ദ്ര സർക്കാരിനെ മുൻമുനയിൽ നിർത്തുന്ന, അവരെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്ന, മലയാളികൾക്ക് എതിരാക്കുന്ന തരത്തിൽ അവിടെ ഒരു കേരള ഗവൺമെന്റ് കാണുന്ന ഒരു ഡിഫൻസ് അല്ലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പോരാളികളൊക്കെ മുമ്പോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു ഡിഫൻസ് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി കൈപൊക്കി ആവശ്യപ്പെട്ടത് അതുപോലെ പാലിക്കപ്പെട്ട സംസ്ഥാനങ്ങളിലുള്ള അത്രയും ഈ പ്രവാസികൾ ചെന്നു എന്നുള്ളത് കൊണ്ട് പോലും കേരളത്തിൽ ഇല്ലല്ലോ എന്നുള്ളൊരു ഡിഫൻസ് ആയിരിക്കും പറയാൻ സാധ്യതയുള്ളത്. ഇല്ല, അതിൽ വ്യത്യാസമുണ്ട്. അതൊരു ഡിഫൻസേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ കാലാകാലങ്ങളായി ഈ മഹാമാരികൾ, ഒരു മഹാമാരി എന്ന് പറയുന്നില്ലെങ്കിലും കുറെ നാൾ മുമ്പ് ചിക്കൻ ഗുനിയ വന്നു, അതിനുശേഷം പന്നിപ്പനി വന്നു, പിന്നെ എലിപ്പനി വന്നു, പിന്നെ നിപ്പ വന്നു. നമ്മളിത് കുറെ നാളുകളായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കിപ്പോൾ ഇത്തരം പുതിയ വാക്കുകളും പനികളും കൊറോണ എന്നുള്ള വാക്കുകളും കോവിഡ് എന്നുള്ള വാക്കും നമുക്കിപ്പോൾ പുതുമയല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരുന്നുണ്ട്, വരുന്നു, നമ്മളതിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, നമ്മളതിനെ പ്രതിരോധിക്കുന്നുണ്ട്, നമ്മളതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പം നിപ്പ എന്ന ഒരു ഒരു വ്യാധി വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു വൈറസ് പടരുന്ന വൈറസിനെ എങ്ങനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാം. അപ്പോൾ അതൊന്നും പിന്നെ ഒരു ഒരു ഡിഫൻസേ അല്ല, അതൊരു വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് ചോദിച്ച ചോദ്യം, എപ്പോഴാണ് ഈ പിന്നെ ഇത്തരം കാര്യങ്ങൾ ഈ കേന്ദ്ര വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് എന്തൊക്കെ എടുക്കുന്നതെന്നാണ് അങ്ങനോട് ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ ഏഴോ പത്തോ മിനിറ്റ് അദ്ദേഹത്തിന്റെ ഉപദേശകന്മാരുണ്ട്, അവരോട് ചോദിക്കണം. അതിൽ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുകയും ജോലി ചെയ്തിട്ടുള്ളവരാണ്. അവരോട് ചോദിക്കണം എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഗൾഫിലെങ്കിലും അവർ പറഞ്ഞു കൊടുക്കും അദ്ദേഹത്തിന്. പക്ഷെ അത് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആദ്യം മുതലേ പ്രവാസികൾ വരരുതെന്നായിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരന് വാർത്താസമ്മേളനം നടത്തി പറയേണ്ടി വന്നില്ലേ ഇദ്ദേഹം പറയുന്നതൊന്നും എഴുതി തരുന്നതും മറ്റൊന്നുമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? എല്ലാ കാലത്തും പ്രവാസികളെ കേരളത്തിലേക്ക് വരരുത് പറയും വലിയ വായിൽ, ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ നട്ടക്കലാണ്. അത് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് ഒരു നാണവുമില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്തസ്സായ ഒരു ജീവിതത്തിന് വേണ്ടി കേരളം വിട്ടു പോയി വിദേശത്ത് പോയി ജീവിക്കുന്ന മലയാളി, അവന്റെ ശമ്പളം ആ ശമ്പളം കണ്ടിട്ടാണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ നട്ടക്കലാണെന്ന്. നമ്മുടെ 60 വർഷം നീണ്ടു നിന്ന ഈ കേരളത്തിലെ ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 30 വർഷം അല്ലെങ്കിൽ 35 വർഷം വെച്ച് ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിൽ ഇന്ന് തൊഴിലില്ല, വിദ്യാഭ്യാസം കുറച്ചുണ്ട്, അത് വേറെ കാര്യം, അതുകൊണ്ട് മറ്റു സാഹചര്യങ്ങളാണ്, തൊഴിലില്ല, വ്യവസായങ്ങളില്ല, കൃഷിയില്ല, കുടിവെള്ളമില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? പ്രവാസികളാണ് നമ്മളുടെ നട്ടല്ലെന്ന്. ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ പറയുന്ന ഒരാള് ഒരാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചെയ്തത് എന്താണ്? പ്രവാസികളോട് പറയണ്ട, അവരാദ്യമേ തന്നെ പറഞ്ഞു പ്രവാസികളെ ഏറ്റവും അവസാനം മാത്രമേ കൊണ്ടുവരാവുള്ളൂ. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞിട്ട് പ്രവാസികളെ ഏറ്റവും അവസാനം മാത്രമേ കൊണ്ടുവരാവുള്ളൂ എന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ലെറ്റർ എഴുതി കൊടുത്തു തരും. ഓരോ തവണയും പത്രസമ്മേളനത്തിൽ ഈ 5 മണിയുടെ മെഗാ സീരിയൽ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പറയുന്നത് ഒന്നുമല്ല തൊട്ട് അതിനുശേഷം ചീഫ് സെക്രട്ടറി എഴുതി കൊടുക്കുന്നത്. ഇപ്പോ PPE കിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇവർ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അസുഖമുള്ള മലയാളികളാരും ഈ സംസ്ഥാനത്തേക്ക് വരണ്ട. പണ്ട് മാർച്ച് മാസത്തില് പിന്നെ ഇറ്റലിയിലെ പ്രശ്നമുണ്ടായപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണ് അസുഖമുണ്ടെന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ പൗരനല്ലാതാകും ഒരു വരണ്ടേ? ഇദ്ദേഹം ഇനി തിരിച്ചു പറയണം. കാരണം ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ പോയി മുഖം അഴിഞ്ഞു വീണ് കഴിച്ചു, അദ്ദേഹത്തിന് രക്ഷയില്ല, അദ്ദേഹത്തിന് പറഞ്ഞേ പറ്റൂ. അദ്ദേഹം പറയുന്നത് മുഴുവൻ പത്രസമ്മേളനത്തിലും മറ്റു സ്ഥലങ്ങളിലും പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ശരി അരുൺ, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ തോമസ് മാത്യു കടവിൽ കുവൈറ്റിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. നമ്മൾക്ക് അതിനു മുമ്പേ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞു, 21st വരെ 55,905 മലയാളികളാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഏകദേശം 14,000 പേർ ചെല്ലും. 22nd 23rd എന്തായാലും ഒരു 14,000 പേർ ചെന്ന് കാണും. എങ്ങനെയായാലും ഒരു 80,000 മലയാളികളോളം കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നോക്കൂ, ഇന്ന് 72 ഫ്ലൈറ്റുകളാണ് വിദേശി നമ്മുടെ മലയാളികളെയും വഹിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് ഒരിക്കൽ പോലും മലയാളികൾ, പ്രവാസികൾ കേരളത്തിലേക്ക് വരുന്നതിന് എതിർ നിന്നിട്ടില്ല എന്നാണ്. ശ്രീ തോമസ് മാത്യു, അരുൺ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് മറുപടി? നമസ്കാരം. സുഹൃത്ത് അരുൺ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല, കുറച്ച് ഭാഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും കേട്ട ഭാഗത്തിന്റെ ബാക്കി വെച്ച് കാര്യങ്ങൾ പറയാം.
മാത്തുക്കുട്ടി സൂചിപ്പിച്ചത് 80,000 മലയാളികൾ വിദേശത്തുനിന്ന്. അതെ. ഓക്കെ, അപ്പൊ 72 ഫ്ലൈറ്റ് ഇന്ന് വരുന്നു, അല്ലെങ്കിൽ 80 ഫ്ലൈറ്റ് അതിങ്ങനെ ദിവസങ്ങൾ കൂടിക്കൊണ്ട് ഇരിക്കും. പ്രവാസികളായ മലയാളികള് ഇന്ത്യ കേരളത്തിൽ വരുമ്പോൾ അവർക്കെല്ലാം കേരളത്തിലേക്ക് വരണം. അവർക്ക് വരാം, വരുന്നതിന് അവര് വളരെ ആകാംക്ഷയോടെ അവർക്ക് താമസിക്കുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വലിയ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും അങ്ങനെയുള്ള മഹാമാരിയുടെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുടുംബത്തിനും കോവിഡ് ബാധിച്ചവരാണ്. ഞങ്ങൾ കോവിഡ് ബാധിച്ച് ഇവിടെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഇവിടെ കാര്യമായ രൂപത്തിലുള്ള ഒരു ചികിത്സ ലഭിക്കാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാ ഇവിടെ നല്ല രൂപത്തിൽ വ്യാപനമുണ്ട്. അപ്പൊ വ്യാപനമുള്ള സ്ഥലത്ത് നിന്ന് പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള വ്യാപനം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോ കേരളത്തിലെ ജനങ്ങളുടെ മറ്റേ പ്രവാസികളുടെയും സുരക്ഷ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരണീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന ആൾക്കാർ പുറത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇല്ല എന്ന് അവര് ഒന്നുകിൽ അഭിപ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവര് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പാക്കി വരിക. അപ്പൊ അതനുസരിച്ചുള്ള നടപടികൾ അവിടെ കേരളത്തിന് സ്വീകരിക്കാൻ പറ്റും. ഇതാണ് കേരള സർക്കാർ മുന്നോട്ട് വെച്ച കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം 20-ാം തീയതി വേണമെന്ന് പറഞ്ഞു, ഇല്ലാത്തവരെ വരില്ല പറ്റില്ല എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് 25 എന്നുള്ള ഡേറ്റ് കൊടുത്തു. ഈ ഡേറ്റുകൾ കൊടുത്തത് മുഴുവൻ ഈ ഒരു ഉദ്യമത്തിലേക്ക് പ്രവാസികളെ മുഴുവനായിട്ട് അവരെ ബോധവൽക്കരിക്കുന്നതിനും ആ ഒരു വിഷയം പ്രവാസികളുടെ ഉള്ളിൽ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ചെയ്തൊരു കാര്യമാണ്. പിന്നെ പ്രവാസിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് രോഗമുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ ഞാൻ തൽപരനല്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ, എൻ്റെ അയൽപ്പക്കക്കാർക്ക് കൊടുക്കാൻ, എൻ്റെ നാട്ടുകാർക്ക് കൊടുക്കാൻ ഞാൻ തൽപരനല്ല. കാരണം പ്രവാസി എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ നാടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ നാടിനെ കുറിച്ച് ഉത്കണ്ഠയുള്ളവനും അവരുടെ പ്രശ്നങ്ങളിൽ വളരെയധികം സൂക്ഷ്മമായി ഇടപെടുന്നതിനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാസി പോലും, രോഗിയായ ഒരു പ്രവാസി പോലും ആ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിലുള്ള ആൾക്കാർക്ക് രോഗം കൊടുക്കാൻ താല്പര്യമുള്ളവനല്ല. ഒന്ന്. രണ്ട്, ഈ പ്രവാസി പോകുന്ന സമയത്ത് അവൻ്റെ അവൻ്റെ യാത്രാ സമയത്ത് ആ യാത്രാവേളയിൽ മറ്റുള്ള സഹയാത്രികർക്ക് ഈ പറഞ്ഞ രോഗം കൊടുക്കുന്നതിന് അവൻ താല്പര്യമുള്ളവനല്ല. അങ്ങനെയുള്ളൊരു താല്പര്യം ഉള്ളവനെ ആക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയ ആൾക്കാരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിരിച്ചു വരാം, എനിക്കൊരു കോൾ ഉണ്ട്, ആ കോൾ എടുത്തിട്ട് തിരിച്ചു വരാം, അങ്ങനെ തന്നെ വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്റെ പേര് മുഹമ്മദ്. പറഞ്ഞോ മുഹമ്മദ്, എവിടുന്നാണ് വിളിക്കുന്നത്? പെട്ടെന്ന് പറയണം. ദുബായിന്നാണ്. പറഞ്ഞോ. നമ്മുടെ സർക്കാർ പ്രവാസികളോട് ചെയ്യുന്നത് ക്രൂരത തന്നെയാണ്. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് ക്രൂരതയാണോ? അതെ, PPE കിറ്റ് വെക്കുന്നല്ല, എടുത്ത നിലപാടുകൾ വീണ്ടും വീണ്ടും തിരുത്തിക്കൊണ്ടേ ഇരിക്കുക. അദ്ദേഹത്തിന് ഇതിൽ യാതൊരു കഴിവില്ല. പരനാറി മറ്റ് പ്രയോഗങ്ങൾ നടത്തുക എന്നല്ലാതെ ഈ പ്രതിപക്ഷത്തെ നിഷ്ഠൂർണം വിമർശിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ ചെയ്തികള് ശരിയാണെന്ന് വെക്കുക. ഇദ്ദേഹത്തിന് ഭരിക്കാൻ അറിയത്തില്ല, ഇദ്ദേഹത്തിന് ആ പ്രതിപക്ഷത്തിലുള്ള ആളുകളെ ബഹുമാനിക്കാനും അറിയത്തില്ല, അവരെ ചീത്ത വിളിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ശൈലി. അദ്ദേഹം പിന്നെ കൊല്ലത്ത് MPയെ പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല മുഹമ്മദ്, എന്നാലും നമ്മൾ പല പല വിശേഷങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടല്ലോ പലരെ പറ്റിയും. അതിനെ പറ്റിയൊക്കെ എന്താ പറയുക? പല വിശേഷങ്ങളും പറഞ്ഞാൽ CM ആണല്ലോ ഇത് തുടക്കം വെച്ച ആള്, CM ആണല്ലോ എല്ലാ പ്രയോഗങ്ങളും ആള് CM ആണ്. പക്ഷേ ഇപ്പോ ഇതാക്കുന്നു, CM വീണ്ടും യൂട്ടേൺ ചെയ്തിരിക്കുന്നു, PPE കിറ്റ് മതി എന്നുള്ളത്. ഇതെല്ലാം ആദ്യം പ്രതിപക്ഷം പറഞ്ഞ കാര്യമാണല്ലോ, എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ത് PPE കിറ്റ് എന്നാ രാവിലെ ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ത് PPE കിറ്റ് എന്നല്ല ചോദിച്ചത്, PPE കിറ്റ് ഓൾറെഡി ഇവിടെ കൊടുക്കുന്നത് കാരണമാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചോദിക്കാൻ കാരണം, എന്ത് PPE കിറ്റ് എന്ന്. കാരണം CM അറിയില്ല PPE കിറ്റ് എന്താണെന്നുള്ളത്, അതാണ് അതിന്റെ വാസ്തവം. ശ്രീ മുഹമ്മദ്, നമുക്കൊരു രാഷ്ട്രീയ ചർച്ചയാണോ, സത്യസന്ധമായ വിശകലനമാണോ ആവശ്യം പ്രവാസികൾക്ക്?
അല്ല ഞാനിവിടെ പ്രവാസിയാണ്, എന്റെ കുപ്പ ഇവിടെ ഉള്ള. അങ്ങ് ശ്രീ പുത്തൂർ റഹ്മാൻ പറഞ്ഞത് കേട്ട് കാണുമല്ലോ, അങ്ങ് ശ്രീ പുത്തൂർ റഹ്മാൻ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അതായത് എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ സംഘടനയാണ് KMCC, അതിന്റെ UAE പ്രസിഡന്റ് ആണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് ഇത് പ്രവാസി എന്നുള്ള വാക്കിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രവാസ ലോകത്തുനിന്ന് ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇല്ലെന്നാണ്. തീർച്ചയായിട്ടും റഹ്മാൻ സാറിന്റെ വാക്കുകള് പിന്നെ നല്ല വാക്കുകളാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന വാക്കുകളാണ്. അതീതമായിട്ട് ചർച്ച കണ്ടോണ്ടിരുന്നാണ്, ചർച്ച കണ്ടോണ്ടിരുന്നാണ്. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. തോമസ് മാത്യു കണ്ടിന്യൂ ചെയ്തോളൂ. അതായത് ശ്രീ അരുൺ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇനിയും എന്തിന് വിശ്വസിക്കണം, കാരണം അദ്ദേഹം ഒരുപാട് യൂട്ടേണുകൾ എടുത്തു എന്നുള്ളതാണ്. കാരണം ഈ മൂന്ന് പേരും ഒരുപക്ഷെ കേരളത്തിലെ ഭരണത്തെ അനുകൂലിക്കുന്നവരായിരിക്കില്ല ഒരു പക്ഷെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങക്ക് ഞാൻ അല്പം കൂടെ സമയം തരുന്നത്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത കുറവ്, അതാ ഒരു പക്ഷേ അദ്ദേഹം തന്നെ പലപ്പോഴായി എടുത്ത നിലപാടുകളും അതിൻ്റെ വ്യത്യസ്തതയും ഒക്കെ കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ പറയാൻ സാധ്യതയുള്ള ഡിഫൻസ് ഒരിക്കലും ഇതിനു മുമ്പേ ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരു മഹാമാരിയാണ്. അവിടെ ചിലപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും എന്നായിരിക്കും. എന്ത് പറയുന്നു ഇങ്ങനെ ഈ മുഖ്യമന്ത്രിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള ഈ മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ? ഞാൻ ഇതുമായിട്ട് പറഞ്ഞ ഈ സുഹൃത്ത് പറഞ്ഞ ചില രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ഈ വേദിയിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. അറിയാം ഈ വേദി ഉപയോഗിക്കുന്നില്ല. ഈ വേദി പൂർണ്ണമായിട്ടും പ്രവാസികളുടെ വിഷയം പറ്റുമ്പോൾ പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ഒരു സാഹചര്യത്തിൽ അനുഭവിക്കുന്നില്ല. അങ്ങ് പറയുമ്പോൾ ശ്രീ തോമസ് മാത്യു കടവിൽ കുവൈറ്റിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങ് പറയുന്ന വാക്കിന് വലിയ വിലയുണ്ട്, കാരണം അങ്ങ് ഈ മഹാമാരിയുടെ വിക്ടിമായ ആളാണ്, അതിനെ തോൽപ്പിച്ച ആളാണ് എന്നാണ് അങ്ങ് മുമ്പേ പറഞ്ഞത്. പറഞ്ഞോളൂ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഈ മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയാനുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു മഹാമാരി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ഒരു മഹാമാരി. മഹാമാരിക്ക് ഇതുവരെ പൂർണ്ണമായ രൂപത്തിലുള്ള ഒരു ചികിത്സാവിധിയോ അതിന് രോഗപ്രതിരോധത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മരുന്നുകളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ സ്ഥിതിയിൽ ഇനി WHO പറഞ്ഞത് എന്താണ്? ഒരു ഘട്ടത്തിൽ WHO പറഞ്ഞത് ഈ പറഞ്ഞ മാസ്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി പറഞ്ഞു. ഇതിന്റെ ഓരോ തലത്തിലും ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വളരെയധികം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില രാജ്യങ്ങൾ ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചില രാജ്യങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് കൃത്യമായ രൂപത്തിലുള്ള നിയമമുണ്ട്. കടത്തിലെ ഒട്ടുമിക്കവാറ രാജ്യങ്ങളിൽ ഇപ്പം തന്നെ മാസ്ക് ധരിക്കാതെ പോയാൽ, അതിന് ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനും ധരിക്കാതെ പോയാൽ അതിന് ഫൈനും കാര്യങ്ങളും ക്രിമിനൽ കുറ്റമായിട്ട് കാണുന്നു. അതേ അവസരത്തിൽ തന്നെ ഇതേ വിഷയം തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ കാണുന്നത് അങ്ങനെയല്ല, അത് ചില ഗൈഡ് ലൈൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ കേരളത്തിലേക്ക് വരുന്ന കേരളത്തിലെ ജനങ്ങളുടെ, കേരളീയരായ മുഴുവൻ ആൾക്കാരുടെയും അവരുടെ സുരക്ഷയും സംരക്ഷണവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രോഗത്തിന്റെ വ്യാപനം ഇന്നൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്ന വ്യാപനത്തിന്റെ തോത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ തുലവും തുച്ഛമാണ്. അപ്പോ ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ കേരളീയരായ പ്രവാസി ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് ആ നമ്പർ കൂടുന്നത്. പക്ഷേ അതിനെ കൃത്യമായ രൂപത്തിൽ കൺട്രോൾ ചെയ്യാനുള്ളൂ, അതിനെ കൺട്രോൾ ചെയ്യാനും ആവശ്യമായ ട്രീറ്റ്മെന്റ് വേണ്ടവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ സുഖപ്പെടുത്താനും ബാക്കിയുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു പത്രസമ്മേളനത്തിലും ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ആരും ഇങ്ങോട്ട് വരണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് സംസാരിച്ചത് പേര് മുഹമ്മദ് ആണ്. മുഹമ്മദ് പുരുവത്ത് കണ്ടി പേരാമ്പ്ര. ഇപ്പം മുംബൈ വിളിച്ച മുഹമ്മദ് ആണോ? അല്ലല്ലോ. അല്ല പറഞ്ഞു. ഇത് സത്യത്തില് മഹാമാരിയുടെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ മഹാമാരിയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതല്ല, അതിന്റെ രാഷ്ട്രീയ ലാഭം അത് മാത്രമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ നമ്മളൊരു ഇലക്ഷൻ എടുത്തിരിക്കുകയാണ്. അടുത്ത വർഷം നേരിടേണ്ട ഒരു ഇലക്ഷനുള്ള പ്ലാനുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ ഒത്തൊരുമിച്ച് നേരിടാനുള്ള ഒരു സംവിധാനങ്ങളും രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നില്ല. രോഗം മാറുക എന്നുള്ളതുമല്ല അവരുടെ പ്രശ്നം. അവർക്ക് രാഷ്ട്രീയമായി പാർലമെന്ററി വ്യാമോഹവും അധികാരം തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങളല്ലാതെ രോഗം മാറി രാജ്യത്തെ രക്ഷിക്കുക, ജനതയെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. ദുബായ് പോലത്തെ നമ്മുടെ മിഡിൽ ഈസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ,
എല്ലാ സാമൂഹിക സംഘടനകൾ കെ എൻ സി സി പോലെയുള്ള സാമൂഹിക സംഘടനകളുടെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമോ മതമോ ഇല്ലാത്ത പ്രവർത്തനം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താനും ഇതിന്റെ വലിയൊരു വ്യാപനം ഇല്ലാതാക്കാനും. നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്, മഹാമാരിയുടെ രാഷ്ട്രീയമാണ് കേരളം ചർച്ച ചെയ്യുന്നുള്ള വളരെ വിലപ്പെട്ട അഭിപ്രായം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾക്ക് മഹാമാരിയല്ല, നമ്മുടെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ലാഭം അത് മാത്രമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. രോഗം മാറുക, ഇതിന്റെ എഫക്റ്റീവായ ആളുകൾക്ക് വേണ്ട സഹായം നൽകുക, ഇതിലൊന്നും ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായും സന്തോഷം. ശ്രീ മൻസൂർ, ഈ ഇപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകൻ പറഞ്ഞതിനകത്ത് വലിയ ഒരു സത്യമുണ്ട്. നമ്മൾ ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്നാഴ്ച അങ്ങ് ഉൾപ്പെടുന്ന എൻ്റെ ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ്. കേരളത്തിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ്, കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, പ്രവാസി മലയാളികൾ 177 പേർ മരിച്ചു എന്ന പത്രങ്ങളിൽ വന്ന ദിവസമാണ് ഒരു ദിവസം മുഴുവൻ കേരളത്തിലെ മുൻനിര ചാനലുകളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ആനചരിഞ്ഞതിനെപ്പറ്റി ചർച്ച ചെയ്തത്. അതിനുശേഷം നിയമസഭയുടെ മുമ്പിലെ സമരങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ ഇന്നലെയൊക്കെ നടക്കുന്ന എന്താ, സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു മഹാന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമയെ പറ്റിയുള്ള ചർച്ചയാണ്. ഇവിടെ ഇത്രയും പേരുടെ ജീവൻ പൊലിഞ്ഞത് ഞാനതിനെപ്പറ്റി ഇനി വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. എങ്ങനെ ഈ അസുഖം വരാതെ സൂക്ഷിക്കണം എന്നുള്ള ചർച്ചയല്ല. മാസ്ക് കെട്ടാതെ, താടി മാസ്ക് കെട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്, മാസ്ക് കെട്ടാതെ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്, മറ്റ് പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കുന്നവരുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു നേർചിത്രമാണ് മുമ്പ് ഇപ്പോൾ വിളിച്ച ആ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മതിയോ നമുക്ക്? അതിൻ്റെ അപ്പുറം ഒരു മഹാമാരിയെ ലോകത്തിലൊരു സ്ഥലം പോലും കേരളം പോലെ ഉണ്ടാവില്ല. ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി ഭരണകക്ഷിയും പ്രതിപക്ഷവും ബാക്കി എല്ലാവരും സംസാരിക്കുന്ന, ഇപ്പോൾ ഒന്നും കിട്ടാഞ്ഞിട്ടാണ് അടുത്ത സിനിമ എന്നുള്ള വിഷയം. ഞാൻ ആ ബഹുമാനപ്പെട്ട വ്യക്തിയെ, അദ്ദേഹം നാടിനു വേണ്ടി ചെയ്ത സംഭാവനകളെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ചർച്ചകൾ ഇപ്പോഴായിരുന്നോ വേണ്ടെന്നുള്ള വലിയ സംശയം എൻ്റെ മനസ്സിലുണ്ട്. എന്തു പറയുന്നു ശ്രീ മൻസൂർ, ഇത് പ്രവാസികളുടെ സർക്കാരിൻ്റെ സുരക്ഷയാണോ അതോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുത്തിത്തിരിപ്പാണോ? എന്തു പറയുന്നു, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയെക്കുറിച്ചോ അതല്ലെങ്കിൽ അവരവിടെ അനുഭവിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചോ അവരുടെ മാനസികമായ അവസ്ഥയെക്കുറിച്ചോ ഒന്നും തന്നെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടില്ല, അതിനെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വന്ന ഇന്നത്തെ ഭരണകക്ഷിയുടെ പ്രമുഖനായ നേതാവ് തന്നെ തുറന്ന് സമ്മതിച്ചതല്ലേ, സൗദി അറേബ്യയിൽ ഇത്രയധികം 10 ലക്ഷത്തോളം മലയാളികളുള്ള സൗദി അറേബ്യയിൽ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടെന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രത്യേക സ്ട്രാറ്റജി ഇല്ലാതെ, അതല്ലെങ്കിൽ വ്യക്തമായ ധാരണകൾ ഇല്ലാതെയാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം വന്നപ്പോൾ, PPE കിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നപ്പോൾ, ഈ നെഗറ്റീവ് ടെസ്റ്റ് ആവശ്യമില്ല എന്നുള്ള തീരുമാനം വന്നപ്പോൾ അത് ബോധ്യമായല്ലോ. അദ്ദേഹം തന്നെ അത് എന്തിന് ഇത്രയേറെ താമസിപ്പിച്ചു? ഇനിയും നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത്തരത്തിൽ സംഗതികൾ വെച്ചു താമസിപ്പിക്കാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. ഇപ്പോൾ കേരള സർക്കാരിന് അങ്ങനെ ഒരു ആഗ്രഹം അവർ ആഗ്രഹിച്ചുകൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ പലതരത്തിൽ തന്നെ നമ്മുടെ ചാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് 72 ഫ്ലൈറ്റുകൾ കേരളത്തിൽ ലാൻഡ് ചെയ്യുകയാണ്. കേരള ഗവൺമെന്റിന് സൗദി അറേബ്യയിൽ നിന്ന് എത്ര ഫ്ലൈറ്റുകളുണ്ട് ഇതിൽ നിന്ന്? ഞാൻ അതാ പറഞ്ഞു വരുന്നത്, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മാറ്റിക്കുട്ടിക്ക് അറിയാം, 6000 പര ആളുകളെ 80,000 നോർക്കയിൽ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞത്. 6000 പരം ആളുകളെ ഈ മിഷൻ ആരംഭിച്ചതിന് ശേഷം എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഈ ചാർട്ട് ചെയ്യുന്ന ചുമതല എന്തുകൊണ്ട് കേരള സർക്കാർ നേരിട്ട് ഏറ്റെടുത്തുകൂടാ? അങ്ങനെ വന്നാൽ വളരെ പ്ലാനിങ്ങോടുകൂടി ഇവരെ എത്തിക്കാനുള്ള ഒരു സംവിധാനം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഹലോ, ടിവിയുടെ ഓളിയും കുറയ്ക്കൂ, അല്ലെ കോൾ കട്ടാവും. പ്ലീസ് ടിവിയുടെ ഓളിയും കുറച്ചിട്ട് സംസാരിക്കും. നമസ്കാരം, ടിവിയുടെ ഓളിയും കുറച്ച് വെക്കൂ.
ഹലോ ടിവിയുടെ ഓളിയും കുറച്ച് വെക്കൂ ദയവായി. ഹലോ ഹലോ ഹോൾഡ് ചെയ്യാണ്. ആ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ആ ഹലോ മാത്തുക്കുടേ. ആ പേര് പറയൂ. ആ എന്റെ പേര് നാസം നാഷ്കോ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. യെസ്, പറഞ്ഞോട്ടെ. വളരെ 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 സന്തോഷം. എന്തായാലും നമ്മുടെ ടെസ്റ്റ് മാറ്റി കിട്ടിയില്ല സൗദി അറേബ്യന്ന്. ഇനി അങ്ങയുടെ എംപ്ലോയീസിനൊക്കെ തിരിച്ചു പോകാൻ പറ്റും. തിരിച്ചു പോകാൻ പറ്റും. ഞങ്ങൾ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഞാനെന്ന്. അതായത് ഇപ്പൊ നോർക്കയില് 82,000 പേരും അല്ലെങ്കിൽ എംബസിയിൽ 100,000 പേരും രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ സൗദി അറേബ്യയെ കുറിച്ച് പറയുമ്പം, അവിടെ നമ്മൾ മറ്റ് രാജ്യങ്ങളെ പോലെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അവിടെ റീഎൻട്രി എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ 2 മാസത്തിനകത്ത് യാത്ര ചെയ്യണം. അപ്പൊ ഈ 2 മാസത്തിനകത്ത് റീഎൻട്രി കിട്ടിയിട്ടുള്ളവർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് തന്നെ എന്റെ കമ്പനിയിൽ നിന്ന് 10 കുട്ടികൾ എന്നെ വിളിച്ച് ചോദിച്ചു റീഎൻട്രി അടിച്ചു കിട്ടുമോന്ന്. കാര്യം ഞാൻ റീഎൻട്രി അടിച്ചില്ലായിരുന്നു. അവർക്ക് മറ്റു സൗകര്യങ്ങൾ, ഞാനിവിടെ അജ്മാനാണ് താമസം, പിന്നെ എന്റെ ബിസിനസ് എല്ലാം സൗദിയിലാണ്. ഞാൻ അടിച്ചില്ലായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ അവിടുത്തെ സ്ഥിതി. അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞാലും ഈ നമുക്ക് കോവിഡ് വന്ന് മരണപ്പെട്ടതിനേക്കാൾ അധികം ഏതോന്ന് അതിനടുപ്പിച്ച് തന്നെ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്നും സൂയിസൈഡ് ചെയ്ത ആൾക്കാരും ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഒരു അമ്മയും കുഞ്ഞും വരെ കോവിഡിന്റെ ഇതിലെ സൂയിസൈഡ് ചെയ്തത്? അപ്പൊ അവിടെ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ മരണം എന്റെ, ഞാൻ 38 വർഷമായി സൗദി അറേബ്യയിൽ, അതിൽ ഇത്രയും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് മരണങ്ങൾ കണ്ട ആദ്യത്തെ മാസം ഇതായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്ത, സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം അറബിയിൽ ആണ്. നമ്മൾ ഇത്തരം വാക്കുകൾ ആർക്കും മോട്ടിവേഷൻ ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും സബ്ജക്റ്റിലേക്ക് വന്നാൽ, അപ്പൊ സബ്ജക്റ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തണമെങ്കിൽ എത്രയും അധികം ഫ്ലൈറ്റുകൾ നമുക്ക് സൗദിയിലോട്ട് അയക്കണം. നമുക്കൊരു ഒരു ഉറപ്പ് കിട്ടിയാൽ അതിന് 4 മാത്രമേ വന്ദേ ഭാരതിന്റെ ഫ്ലൈറ്റുകളുള്ളൂ. ജൂലൈ 4 സൗദിയിൽ നിന്ന് വന്ദേ ഭാരത് മിഷന്റെ ഫ്ലൈറ്റുകൾ ഇല്ല. ഇല്ല. അപ്പൊ ഒരു ഇപ്പൊ 20 ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 20 ഫുൾ ആവാൻ ആൾക്കാരുണ്ട്. പിന്നെ കെ എം സി സി പോലത്തെ സംഘടനകളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അതിന്റെ അനിശ്ചിതത്വം ഇന്ന് മാറി കിട്ടി. അപ്പൊ വളരെ സഹായം തന്നെയാണ് അത്. എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു അത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പേടിപ്പിക്കുന്ന എന്തിനാ? ഞങ്ങൾ കോവിഡിനെ നേരിടാൻ തയ്യാറാണ്. നമ്മുടെ യുദ്ധത്തിലേക്ക് സൂക്ഷിച്ചു നോക്കൂ, ഈ സ്ക്രീനിലേക്ക് അങ്ങ് സൂക്ഷിച്ചു നോക്കൂ. ഇവിടെ ഇവിടെ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാൾ കുവൈറ്റിൽ നിന്നുണ്ട്, തോമസ് മാത്യു കടവിൽ. അദ്ദേഹം ഇപ്പൊ ഇവിടെ ലൈവിൽ പറഞ്ഞ അദ്ദേഹം കോവിഡിനെ പരാജയപ്പെടുത്തിയ കോവിഡ് വിന്നറാണ്. വളരെ പ്രചോദനമാണ് അത്. ഞങ്ങൾ കോവിഡ് എന്ന് പറഞ്ഞ സാധാരണ ഒരു വൈറൽ ഫീവർ, അതിലിപ്പോ സാധാരണ പക്ഷേ അത് പറയുമ്പോ തന്നെ ഇതൊരു സാധാരണ വൈറൽ ആണെങ്കിൽ പോലും ജാഗ്രത വളരെ അത്യാവശ്യമുള്ള ഒരു രോഗമാണെന്ന് കൂടി പറയാം. സമ്പർക്കത്തിലൂടെ പകരാനായിട്ടുള്ള മാത്രം ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ അസുഖങ്ങളൊക്കെ മരണനിരക്ക് സ്വാഭാവികമായിട്ട് കൂടി. അപ്പൊ ഇത് പകരാതിരിക്കാനുള്ള സാമൂഹ്യ അകലം പാലിക്കാൻ നമുക്കെല്ലാം അറിയാം. എസ്പെഷ്യലി സൗദി അറേബ്യയിലുള്ള എല്ലാവർക്കും അറിയാം. അവരത് പാലിക്കുകയും ചെയ്യും, 100% പാലിക്കും. എന്തായാലും ഇവിടെ ശ്രീ നാസർ, സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രതിനിധി മൻസൂർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എനിക്കറിയാം, നേരിട്ട് അറിയാവുന്ന ഒരാളാണ് മനസ്സൂറിന്. എനിക്ക് ഞാൻ ഇന്നത്തെ ഈ മാധ്യമ പത്രത്തിൽ ഇന്ന് ഇന്ത്യ നമ്മുടെ അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ട. ദയവായി മറ്റൊരു മാധ്യമത്തെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യണം. ആ വിഷയങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടായി. അത് സത്യത്തിൽ അവരെല്ലാരും മുഖ്യമന്ത്രിയിലെ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അവര് കേരളത്തിലെ മുഖ്യമന്ത്രിയിലാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, അതുപോലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലാണ് മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും വിശ്വാസം. സാറ് മൻസൂർ, ഇവരെല്ലാരും എന്താണ് ചെയ്യുന്നത്? അരുൺകുമാർ, ഇവരെല്ലാം പ്രവാസികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയല്ല. പക്ഷെ കഴിഞ്ഞ 2 നമ്മുടെ മുഖ്യമന്ത്രി ഇതൊരു രാഷ്ട്രീയ ചർച്ചയിലോട്ട് വലിച്ചഴിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം അത് തിരുത്തണം. എന്തായാലും വളരെ സന്തോഷം വിളിച്ചാൽ അങ്ങ് അങ്ങ് സൗദിയിൽ പോകുന്നവരെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കണം, ചർച്ച പങ്കെടുക്കണം. താങ്ക് യു വെരി മച്ച് ശ്രീ പുത്തൂർ റഹ്മാൻ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പറ്റിയ രാഷ്ട്രീയ ഇഷ്യൂസാണ് ഒരുപാട് കടന്നു വരുന്നത്. ഞാൻ അങ്ങേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് പ്രാവശ്യം ലൈവിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ കൃത്യമായ ഒരു പ്രവാസി സ്റ്റാൻഡാണ് അങ്ങ് കെ എം സി സിയുടെ പ്രസിഡൻ്റായിട്ടിരുന്നു കൂടെ എന്നിട്ടും കൂടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അങ്ങ് സ്വീകരിക്കാറുള്ളത്. ഇവിടെ എൻ്റെ ചോദ്യം ഇത്രയുമാണ്, ഇതൊരു പ്രവാസി സുരക്ഷയെപ്പറ്റിയുള്ള കരുതലാണോ
അതോ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള കുത്തിത്തിരിക്കലാണോ ഇത്? എന്തായാലും നമുക്ക് ഇത് രണ്ടായാലും നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പ്രവാസികൾക്ക് കൃത്യമായ മെസ്സേജുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് 72 ഫ്ലൈറ്റുകൾ ഗൾഫിൽ നിന്ന്, 71 ഫ്ലൈറ്റുകൾ കേരളത്തിലെത്തി. ഇനിയും എത്ര ഫ്ലൈറ്റ് വന്നാലും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ വിദേശകാര്യ സഹ മന്ത്രി ബഹുമാനപ്പെട്ട മുരളീധരൻ ജി പറയുന്നു എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും വിടാൻ തയ്യാറാണ്. പിന്നെ എവിടെയാണ് ഈ കുഴപ്പം? ഇപ്പോൾ സൗദിയിലാണ് കുഴപ്പമുള്ളത്. സൗദിയിൽ ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ ആരൊക്കെയോ പരാജയപ്പെട്ടിട്ടുണ്ടെന്നൊരു തോന്നലും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നത്. 82,000 പേരായിരിക്കില്ല. ഇപ്പോൾ നാസർ നാഷ്കോ പറഞ്ഞു അവിടെ റീ എൻട്രി പ്രശ്നമുള്ളത് കൊണ്ട് ആ റീ എൻട്രി കിട്ടുന്നവർ മാത്രമേ തിരിച്ചു പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ശ്രീ പുത്തൂർമാൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ PPE കിറ്റ് മതി എന്നുള്ള ഇന്നത്തെ ഈ പ്രസ്താവനയെ പ്രവാസി ലോകം എങ്ങനെയാണ് കണ്ടു? സി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് മറ്റൊരു കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ PPE കിറ്റൊക്കെ എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോഴത്തെ വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിലെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പ്രതിപക്ഷങ്ങളും അല്ലെങ്കിൽ ഭരണപക്ഷങ്ങളും ഏറ്റുമുട്ടുന്നതും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. അല്ലാതെ പ്രവാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയോ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഈ വിഷയത്തില് പ്രിയപ്പെട്ട എനിക്ക് തോന്നി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ ഗൾഫിലെ UAE പ്രവാസികള് എനിക്ക് തോന്നുന്നത് വളരെ സുരക്ഷിതരാണ്. കാരണം ഇവിടുത്തെ ആളുകളെ സഹായിക്കാൻ ഗവൺമെന്റ് ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ പ്രവാസി സന്നദ്ധ സംഘടനകൾ ഉണ്ട് എന്ന ഒരു തോന്നല് ഇവിടുത്തെ പ്രവാസിക്കുണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്ന് മടങ്ങി നാട്ടിലേക്ക് പോയ, അതായത് നമ്മളെ ഫ്ലൈറ്റുകളിൽ ചാർട്ടർ ഫ്ലൈറ്റിൽ പോയ ആളുകൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ കാണുമ്പോൾ കരച്ചിൽ വരുന്ന മെസ്സേജുകളാണ്. കാരണം നിങ്ങൾ എന്താണ് പറയുന്നത്? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ സമയത്ത് ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് ഇതുവരെ ഭാരത് മിഷൻ വഴി പോയത് 3000 ആളുകൾ മാത്രമാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഗർഭിണികളായ ആളുകളും രോഗികളായ ആത്മസംബന്ധമായ അല്ലെങ്കിൽ ക്യാൻസർ ട്യൂമർ ഒക്കെയുള്ള ഒരുപാട് രോഗികൾ അവിടെ ആകാശത്ത് നോക്കി പോവാൻ കാത്തിരിക്കുമ്പോഴും പോയത് ആകെ 3000 ആളുകളാണ് പോയത്. അതിൽ മലബാറിലോട്ട് വന്നത് 600 ആളുകളാണ്. അതായത് സൗദി അറേബ്യയിലെ 45% വരുന്നത് മലബാറിൽ നിന്നുള്ള പ്രവാസികളാണ്. അവിടെ പോയത് 600 ആളുകളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ നോക്കിയേ അത് മതിയോ സത്യത്തില്? അതായത് പിന്നെ IPF എന്റെ പ്രിയപ്പെട്ട അരുൺ അടക്കമുള്ള ആളുകൾ ഇതിനെ കുറിച്ച് രാഷ്ട്രീയമായി ചിന്തിക്കാതെ ഇതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അവിടെ ഗവൺമെന്റ് തലങ്ങളിൽ വേണ്ട ഒരു സാന്നിധ്യം ഉണ്ടാക്കൽ ആവശ്യമാണ്. അത് പോരാ. അതിപ്പോ KMCC 2700 ആളുകളെയാണ് KMCC ഇതുവരെ നാട്ടിലെത്തിച്ചത്. ഇന്നും നാളുമായിട്ട് KMCC 4 ഫ്ലൈറ്റുകളുണ്ട്. പിന്നെ അതിൽ 1632 ആളുകൾ കോഴിക്കോട്ടേക്ക് പോയി. 1632 ആളുകൾ കോഴിക്കോട്ടേക്ക് പോയതിൽ 645 ഗർഭിണികളും 550 രോഗികൾ, അതായത് ഹാർട്ട്, ലിവർ, അതുപോലെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളിലെ 550 ആളുകളും ബാക്കി 448 ആളുകൾ ജോലി നഷ്ടപ്പെട്ട ആളുകളും ഇവരെ പോയത്. സത്യത്തിൽ ഇത് ആംബുലൻസ് ആയിരുന്നു, എയർ ആംബുലൻസ്, അല്ലാതെ ചാർട്ടർ ഫ്ലൈറ്റ് ആയിരുന്നില്ല ഈ പോയത്. അത് നിങ്ങൾ അപ്പം അവിടെ ഇരിക്കുന്ന ഇത് ഈ ഇതായിരുന്നു തോതിയെങ്കിൽ അവിടെ ഇരിക്കുന്ന 50,000-60,000 ആളുകൾ അപസ്റ്റന്റായിരിക്കും. 50% ആളുകൾ ഗർഭിണികളായിരിക്കും. അങ്ങ് പറഞ്ഞതനുസരിച്ച് എനിക്കിപ്പോ തോന്നുന്നത് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 82,847 അല്ലെങ്കിൽ മൻസൂർ പറയും പോലെ 100,000 ആൾക്കാരും ഒരു നിവൃത്തിയുമില്ല ഇവിടെ നിൽക്കാൻ തിരിച്ചു പോയേ പറ്റൂ. അതായത് രോഗികൾ, ഗർഭിണികൾ അങ്ങനെയുള്ളവരായിരിക്കും ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ശ്രീ അരുൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 82,000 എങ്കിൽ 82,000, 100,000 എങ്കിൽ 100,000, PPE കിറ്റ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഫ്ലൈറ്റിൻ്റെ എണ്ണം ഇല്ലല്ലോ, ഫ്ലൈറ്റുകളില്ലല്ലോ. 20-ാം തീയതി മുതൽ July 4 വരെ 0 ഇത്രയും ആൾക്കാർ വിഷമിച്ചിരിക്കുന്ന സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം 0. അതായത് 20-ാം തീയതി മുതൽ July 4 14 ദിവസം ആരുടെയെങ്കിലും ഭാഗത്തൊരു കുറ്റകരമായ അനാസ്ഥയുണ്ടോ അതോ അവരെ ബോധവൽക്കരിക്കുന്നതിൽ ഈ ആവശ്യം പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ UAE നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്. സൗദിയിലുള്ള നിങ്ങളുടെ IPF ആൾക്കാരോട് സംസാരിക്കുമോ? ശ്രീ പുത്തൂർമാൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ വിവരം അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിലൂടെ പറഞ്ഞ് വളരെ വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. UAE എന്തായാലും UAE നിന്ന് കുറേ ആൾക്കാർ പോയി, കുറേ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഫ്ലൈറ്റുകൾ ഇവിടെ ധാരാളം
കുറേയേറെ ഉണ്ട്, ഇത്രയും പോരാ എന്ന് എന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷേ സൗദിയിൽ നമ്മൾ കാണുമ്പോൾ വളരെ പരിതാപകരമാണ് സൗദിയിലെ സ്ഥിതി. അവിടെയും നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്, തിരിച്ചു പോകണ്ടേ? എങ്ങനെയാണ് ഐ പി എഫിൻ്റെ സൗദിയിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ശ്രീ മുരളീധരനുമായി നിങ്ങൾ ചർച്ച നടത്തുമോ? വന്ദേ ഭാരത് മിഷൻ സൗദിയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് ഫ്ലൈറ്റ് പോകുന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ വളരെ തീരെ ഫ്ലൈറ്റുകൾ ഇല്ല എന്നുള്ളതും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ശ്രീ തോമസ് മാത്യു, നമ്മൾ ഈ കുവൈറ്റിൽ എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ ഒരുപാട് മാറിപ്പോയി. കുവൈറ്റിൽ 34, കാരണം ഇത് ഈ നമ്പറുകൾ കുറച്ചൊന്ന് സംസാരിക്കണമെന്ന്. ഇന്ന് 3 ഗൾഫിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിങ്ങളുണ്ട്. കുവൈറ്റിൽ 34,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. കുവൈറ്റിൽ മലയാളികൾ എത്ര ഉള്ളത്? ഈ 34,000 പേര് മാത്രം തിരിച്ചു പോകാൻ താല്പര്യമുള്ളവരുള്ളൂ, അതിൽ 8,000 പേരും പോയി കഴിഞ്ഞു. എത്ര മലയാളികൾ ഉണ്ടാവും കുവൈറ്റിൽ? ശ്രീ തോമസ് മാത്യു കേൾക്കാമോ? ശ്രീ തോമസ് മാത്യു കേൾക്കാമോ? ഇല്ല, കേൾക്കത്തില്ല. ശ്രീ മൻസൂർ, സൗദിയിലെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ ഈ പറ്റി രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. ഇത് ഇത് സർക്കാർ സുരക്ഷയാണോ? ഇന്ത്യക്കാരെന്ന് പറയുന്നത് 10 ലക്ഷം പേരാണ്. 10 ലക്ഷം പേരാണ് ഇന്ത്യക്കാര്. അപ്പൊ ഏതാണ്ട് അതിന്റെ പകുതി മലയാളികളെന്നുള്ളൊരു കണക്ക് നമുക്ക് ഉള്ളു. കണക്ക് നമുക്കില്ലല്ലോ. അതല്ലല്ലോ വിഷയം. അപ്പോ ഈ കുറഞ്ഞ 5 ലക്ഷം മലയാളികളെങ്കിലും പോയിട്ടുണ്ടാവും. ഈ 5 ലക്ഷം പേരില് ഏതാണ്ട് 2 ലക്ഷത്തോളം ആൾക്കാര് ഇവിടെ എംബസിയും മറ്റും എല്ലാമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല തലങ്ങളിൽ. അപ്പോ ഇവിടെ നിന്ന് കുറെ ആൾക്കാര്. ശ്രീ തോമസ് മാത്യു, എൻ്റെ കയ്യിലുള്ള രേഖ അനുസരിച്ച് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പുറത്തുവിട്ടത് നോർക്ക 34,000 പേരാണ് കുവൈറ്റിൽ നിന്ന് പോകാൻ താല്പര്യമായിട്ട് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേൾക്കത്തില്ല, കേൾക്കാമോ? ഓക്കെ, ശ്രീ മൻസൂർ, ഇതാണ് ഒരു കോൾ ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആ, പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് അഭിപ്രായം പറഞ്ഞു. പ്രകാശനാണ്. പ്രകാശ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാനിവിടെ ഷാർജയിൽ നിന്നാണ്. പറഞ്ഞോട്ടെ പ്രകാശ്, പെട്ടെന്ന് പറഞ്ഞോട്ടെ. സാർ, ഇതാണ് ഞാനിവിടെ ന്യൂസ് കണ്ടോണ്ടിരിക്കുവാണ്, മാത്തുക്കുട്ടി സാറിൻ്റെത്. പറഞ്ഞോട്ടെ. നമ്മുടെ ഈ വന്ദേ ഭാരത് അത് ഇതൊക്കെ പറയുന്നുണ്ട്, ഇതിനൊക്കെ പകരം നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ നോർമൽ എയർലൈൻസ് ഓപ്പൺ ചെയ്താൽ പോരെ സാർ? ബോർഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാവരും കാശ് കൊടുത്തിട്ട് പോകാനിരിക്കുന്നത്. അതാണ് അങ്ങയുടെ അഭിപ്രായം? അതെ, അതാണ് എന്റെ അഭിപ്രായം. ബോർഡർ ഓപ്പൺ ചെയ്യണം, നമുക്ക് എല്ലാവർക്കും പോകാം, എന്തായാലും നമ്മൾ കാശ് കൊടുക്കണം. സേവാ നിങ്ങൾ ഈ പറയുന്ന വന്ദേ ഭാരത് ആയാലും ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയാലും നമ്മൾ കാശ് കൊടുക്കണം എന്തായാലും. എന്തായാലും അത് അത് പല രാജ്യങ്ങളുടെയും പൊതുവിലുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ രണ്ട് ഇപ്പോൾ UAE-യും ഇന്ത്യയും തമ്മിൽ എടുക്കേണ്ട പൊതു തീരുമാനങ്ങളാണ്. അതിനെപ്പറ്റി എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ശ്രീ മൻസൂർ, ഇതാണ് സൗദിയിലെ പ്രശ്നം. ഈ ഈ പറയുന്ന 100,000 പേരായിരിക്കില്ല, പക്ഷെങ്കിൽ ഈ 100,000 പേരിൽ 6,000 പേരാണ് ഇതുവരെ പോയിരിക്കുന്നത്. ഈ കോവിഡ് തുടങ്ങിയത് മാർച്ചിലാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ പോകാൻ ആളില്ലായിട്ടല്ല, പോകാനുള്ള സംവിധാനമില്ല. ഇവിടെ 80,000 പരം ആളുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അതിൽ തന്നെ പ്രായമുള്ള ആളുകൾ, എനിക്കറിയാം, എനിക്ക് കിട്ടുന്ന കോൾ അനുസരിച്ച് അവരുടെ മരുന്ന് ലഭ്യമല്ലാത്തതിന്റെ പേരിൽ, അവരുടെ ചികിത്സയുടെ കാര്യത്തിൽ പലരും തന്നെ വിസിറ്റിംഗ് സന്ദർശനത്തിന് ഇവിടെ എത്തി കുടുംബത്തിനോടൊപ്പം അവരുടെ മക്കളോടൊപ്പമുള്ള ആളുകളുണ്ട്. പ്രായമുള്ളവർ, 70 വയസ്സ് കഴിഞ്ഞവർ, അവർക്ക് തിരിച്ച് നാട്ടിലെത്തേണ്ടതുണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഞാനിപ്പോൾ പറയുന്നത്, രണ്ട് സർക്കാരും, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. വന്ദേ ഭാരത് മിഷന്റെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ കേരള സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് നോർക്കയുടെയോ അല്ലെങ്കിൽ കേരള സർക്കാർ നേരിട്ട് തന്നെയോ ഫ്ളൈറ്റുകൾ ചാർട്ടർ ചെയ്തുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് കൂടുതൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ മൻസൂർ, നമ്മൾ ഈ TV ചർച്ചയിൽ പറയുന്നതിനകത്ത് അല്ലെ, അതിന്റെ ഒരു റിസൾട്ടിനകത്തൊക്കെ ഒരുപാട് പരിമിതികളാണ്. പക്ഷേ അങ്ങക്ക് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു സജഷൻ ഞാൻ തരാം. അങ്ങയുടെ നേതാവാണ് കേരളത്തിൽ നിന്നുള്ള MP ആണ് ശ്രീ രാഹുൽ ഗാന്ധി. കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി ഞാൻ അവസാനിപ്പിക്കട്ടെ.
പത്തൊമ്പത് എം പിമാർ നമുക്ക് കേരളത്തിൽ നിന്നുണ്ട്. അങ്ങ് ഇന്ന് തന്നെ ഞാൻ രാഷ്ട്രീയമല്ല പറയാൻ വരുന്നത്, രാഷ്ട്രീയമല്ല, ഇന്ന് തന്നെ സൗദിയിലെ പ്രത്യേക സാഹചര്യം, നിങ്ങൾ പൊതുവിലുള്ള ഗൾഫിലെ സാഹചര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ സൗദിയിലെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ ശ്രീ രാഹുൽ ഗാന്ധിയോ ബാക്കിയുള്ള 18 MPs, 19 MPs നേതൃത്വം നൽകാനായി അങ്ങേക്കൊന്ന് ഇന്നൊന്ന് അവരുമായി കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം സൗദിയിലെ സ്ഥിതി ഈ കാര്യത്തിൽ ഞാനൊരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ പറയൂ. ഈ കാര്യത്തിൽ ഞാനൊരു കാര്യം കൊള്ളട്ടെ, അതായത് ഈ വന്ദേ ഭാരത് മിഷൻ ആരംഭിച്ച ഉടനെ തന്നെ സൗദി അറേബ്യയിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം പോരെന്നുള്ള കണ്ടതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാൻ സാം പിട്രോടെ വിളിച്ചു ചേർത്ത ഒരു വെബിനാറിൽ ഞങ്ങൾ കൂട്ടമായി ആവശ്യപ്പെട്ടു വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, കേന്ദ്ര സർക്കാരുമായി ഇടപെടേണ്ടതുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു അന്ന് രാത്രി തന്നെ രാഹുൽ ഗാന്ധിയുമായി ഈ വിഷയം സംസാരിക്കുമെന്നും പിറ്റേ ദിവസം രാവിലെ തന്നെ രാഹുൽ ഗാന്ധി ഇതിൽ ഇടപെട്ടുവെന്നും മാത്രമല്ല എന്റെ വിദേശത്ത് കിടക്കുന്ന സഹോദരങ്ങളെ, മിഡിൽ ഈസ്റ്റിലുള്ള സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനുള്ള വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ കേരളത്തിലുള്ള എം പിമാർ മാത്രമല്ല തമിഴ്നാട്ട് എം പിമാർ മുഖേന മൂലം ത്രൂ പോലും ഞങ്ങൾ വളരെയധികം ശ്രമിച്ചു കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, എത്രയും പെട്ടെന്ന് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടായില്ല. ഒടുവിലാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാനുള്ള ഒരു ആനുകൂല്യം വന്നപ്പോൾ എന്തുകൊണ്ട് കേരള സർക്കാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല? ഇവിടെയുള്ള ഇവിടെ ഇതുപോലെ കെട്ടിക്കിടക്കുന്ന ആളുകളെ നാട്ടിൽ എത്തിച്ചേരണമെന്ന് അവർക്ക് മുൻകൈ എടുത്തുകൊണ്ട് ചാർട്ട് ചെയ്യാമല്ലോ. ചാർട്ടർ ചെയ്യുന്നപ്പോ കെ എം സി സി ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത ഒരു സംഘടനയാണ്. അതുപോലെ സൗദിയിലെ സംഘടനകൾക്കും ഇവിടെ ഒഐസിസിയും കെ എം സി സിയും അതുപോലെ മറ്റ് സംഘടനകളും ഇത് പുതിയ എസ് ഒ പി വന്നിട്ടുണ്ട്. ചാർട്ടർ ചെയ്യാനായി നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എത്ര ഫ്ലൈറ്റുകൾക്ക് ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് സൗദിയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അപ്രൂവൽ കിട്ടാതെ കിടപ്പുണ്ട്. നമ്മൾ വിമർശിക്കും ചാർട്ടർ ഫ്ലൈറ്റ്. ചാർട്ടർ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ എനിക്കുള്ള അനുഭവം ഞാൻ ഇന്ന് പറയാം. ഞാൻ ഇന്ന് നോർക്കയുടെ സിഇഒമായി ഇന്ന് രാവിലെ ഞാൻ ബന്ധപ്പെട്ടതാണ്. നമ്പൂതിരിപ്പാടുമായി സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചാർട്ടർ ഫ്ലൈറ്റിനുള്ള ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെ പുതിയ നോംസ് വന്നിട്ടുണ്ട്, അതനുസരിച്ച് തന്നെയാണോ ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്ന്. അത് ഉറപ്പുവരുത്തി അവ അതനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനെവിടെയാണ് കാര്യമെന്ന് വെച്ചാൽ നേരത്തെ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വൈകിപ്പിച്ചതെങ്കിൽ ഇന്നിപ്പോൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അനുമതി തന്നെങ്കിൽ മാത്രമേ ഫ്ലൈറ്റിന് പോകാൻ നിൽക്കുള്ളൂ. നേരത്തെ അങ്ങനെയായിരുന്നില്ല, നേരത്തെ ഇവിടുത്തെ എംബസിയിൽ നിന്ന് പെർമിഷൻ എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഓരോരോ കാരണങ്ങളാണ് അരമണിക്കൂർ മുമ്പേ ഞാൻ വരാം അങ്ങനെ എത്താം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. പറഞ്ഞു പേര്? എന്റെ പേര് അജയാണ്, ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. പറഞ്ഞേട്ടെ അജയ്. ഹലോ പറഞ്ഞേട്ട്, പെട്ടെന്ന് പറഞ്ഞേ. ആ ഈ ഡിസ്കഷൻ ഇപ്പൊ കേൾക്കുമ്പോഴേ നമ്മളിപ്പോഴും ഈ രാഷ്ട്രീയപരമായിട്ട് ചേരി തിരിഞ്ഞ് നമ്മളിതിനെ കുറിച്ച് പറയാണ്. അല്ലാതെ നമുക്ക് ശരിക്കും ഇവിടെ കെ എം സി സി അങ്ങനെ ഓർഗനൈസേഷൻസ് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവർ ഓരോ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നു. കാരണം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഹെൽപ്പ് വളരെ കുറവാണ് നമ്മുടെ നാട്ടില്. എന്ന് ഈ ഇവിടെ ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ സ്വയം എന്താ പറയുക, നമ്മുടെ ആൾക്കാർ നമുക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് ഇനി ഹെൽപ്പ് കിട്ടുമെന്നോ അല്ല കേന്ദ്ര സർക്കാരിനെ ബ്ലെയിം ചെയ്തിട്ടോ സംസ്ഥാന സർക്കാരിനെ ബ്ലെയിം ചെയ്തിട്ടോ എന്താണ് കാര്യം? ഇന്നിപ്പോ കണ്ടില്ലേ, ഇന്നിപ്പോ സി പി ഐ കിറ്റിട്ട് വന്നാൽ മതി. ഇപ്പൊ അത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, വേറെ ഏതെങ്കിലും ന്യായം പറഞ്ഞത്? എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ ആദ്യം ഒരു ഇംപ്ലിമെന്റേഷൻ ഇല്ല പ്രോപ്പർ ആയിട്ട്. അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു സുരക്ഷിതത്വം നമ്മുടെ ഇവിടെ കഴിയുന്ന, ഞാൻ ഷാർജയിൽ നിന്ന് വിളിക്കുകയാണ്, ഇവിടെ ഈ രാജ്യത്തുണ്ട്. ശരി, താങ്ക് യു. പിന്നെ ഇവിടെ കഴിയാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാര് നാട്ടിൽ പോകുന്നതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചേരി തിരിഞ്ഞ് നമ്മൾ ഫൈറ്റ് അഭിപ്രായം വ്യക്തമാണ്. രാഷ്ട്രീയപരമായി ചേരി തിരിഞ്ഞ് ഫൈറ്റ് ചെയ്തൊരു കാര്യമില്ല. നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം, ഞാൻ ദീപു ആണ്, ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. പറയൂ ദീപു. അതായത് നമ്മുടെ ഈ സൗദിയിൽ നിന്നുള്ള മിസ്റ്റർ മൻസൂർ പാലൂർ പറഞ്ഞിട്ടുള്ളത് പോലെ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ച് രാഹുൽ ഗാന്ധി ആ നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ടേ ഇപ്പൊ എത്ര ഫ്ലൈറ്റാന്നറിയോ സൗദിയിൽ നിന്ന് പോകുന്നത്? അയ്യോ, എല്ലാരും അങ്ങ് എത്തിക്കഴിഞ്ഞു. എന്തിനാണ് സാറേ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ കേരളത്തിലെ എം പി ആണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇവിടെ നമ്മുടെ കേരളത്തിൽ കിടന്നല്ലോ, രമേശ് ചെന്നിത്തല.
അതുപോലെ അവിടെ പോയി ഒരു ഒരു കോമാണിത്തരെങ്കിലും കാണിക്കണ്ടേ? എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറയണേ രാഹുൽ ഗാന്ധി എന്തോ ചെയ്തു എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഈ പിന്നെ നിങ്ങൾ എത്രയോ കൊല്ലം ഭരിച്ചു, അതുപോലെ ബി ജെ പി എത്രയോ കൊല്ലം ഭരിച്ചു, പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെ ഇതുള്ള ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ആണ്, നാളെ നിങ്ങളും ഭരിക്കേണ്ടതാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളും ഭരിക്കേണ്ടതാണ്. നോർക്കയും ലോക കേരള സഭയൊക്കെ, ആ സഭയെ ലോക കേരള സഭയും നോർക്കയൊക്കെ ശക്തിപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. ആ അങ്ങനെ ശക്തിപ്പെടുത്താതെ നിങ്ങൾ ഈ ദീപു ദീപു ഈ കാര്യം കേരളത്തിൽ ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മതി, അടുത്ത പ്രാവശ്യം നിങ്ങളാ ഭരിക്കുന്നെങ്കിൽ ഈ സമരം ഒക്കെ തീരും. ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ ഈ അരുൺ ജനങ്ങൾക്ക് കുറെ പറഞ്ഞു, അരുൺകുമാർ ഇവിടെ കുറെ പറഞ്ഞു, ഏതാണ് പിന്നെ യു ടേൺ അടിക്കുന്ന കാര്യവും ഇവിടെയൊക്കെ. മിസ്റ്റർ അരുൺകുമാർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എത്ര പ്രാവശ്യം അവരുടെ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു? ഐ സി എം ആർ നിങ്ങൾ മിണ്ടാതിരുന്നപ്പോ നിങ്ങളെല്ലാം പറഞ്ഞ വിഡ്ഢിത്തരങ്ങളെല്ലാം ഞങ്ങൾ കേട്ടിരുന്നു. ഞങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ കേൾക്കണം. പ്രവാസികളാണ് അത് പറയുന്നവിടെ അനുവദിക്കണം. നിങ്ങൾ ഐ സി എം ആർ എത്ര തവണ പറഞ്ഞു ഗംഗാജലത്തിൽ പിന്നെ ട്രീറ്റ് നോക്കാൻ ഐ സി എം ആർ നടത്തുന്നു? ഐ സി എം ആർ കണ്ടം വഴി ഓടിച്ചില്ലേ നിങ്ങളെ? നിങ്ങൾ ബി പി കിറ്റുമായിട്ട് ലോകത്തുള്ള ജനങ്ങളുടെ മുഴുവൻ നടക്കില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങൾ ഏഴ് ഉപദേശകരെ വച്ചിട്ട് ഈ ഇവിടുത്തെ സാധാരണക്കാരനായ പ്രവാസികൾ എന്തെങ്കിലും ഒരു ഗുണം അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഇനി സംസാരിക്കുന്നതിന് പകരം അങ്ങേരെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു കൊടുത്താൽ പരസ്പരം സംസാരിച്ച് സമയം കളയരുത്. അരുൺ, ഞാൻ സമയം തരാം. ദീപു പെട്ടെന്ന്, ദീപു ഒരു മിനിറ്റ്, ദീപു ഒരു മിനിറ്റ്, ദീപു എന്തുകൊണ്ട് കേരളത്തിലേക്ക് ചാർട്ട് ചെയ്തു? ദീപു ഒരു മിനിറ്റ്, ദീപു ഒരു മിനിറ്റ്, ദീപു ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പറയാൻ അനുവദിക്കാം. ഞാൻ ഒരു സംശയമില്ല, നിങ്ങൾക്ക് പ്രവാസികളുടേതാണ് എൻ ടി വി, ഒരു സംശയമില്ല, നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ പാനലിരിക്കുന്നവരും എല്ലാവരും നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളാണ്. നമ്മൾ ദയവചെയ്ത് രാഷ്ട്രീയ വിക്ഷോഭം മൂലം പറയുന്ന വാക്കുകൾ അതിരി വിട്ടു പോകരുത്. ദയവചെയ്ത് നമ്മളെല്ലാവരും കേൾക്കുകയാണ്. ദയവചെയ്ത് പറയരുത്, പറയരുത്, ദയവചെയ്ത് പറയൂ, പെട്ടെന്ന് പറയൂ, ദയവചെയ്ത് പറയൂ. ഇവരൊന്നും വിഡ്ഢിതരം പറയുന്നവരല്ല, ഇവരൊന്നും വിഡ്ഢിതരം പറയുന്നില്ല. ഇവരൊക്കെ അവരവരുടെ ഓരോ പക്ഷം പറയുകയാണ്. പറഞ്ഞോട്ടെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും എത്ര പ്രാവശ്യം പിന്നെ അവരുടെ തീരുമാനങ്ങൾ മാറ്റി പറഞ്ഞു? പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്? ഓരോ സമയത്തെടുക്കുന്ന തീരുമാനങ്ങളാണ്. കോവിഡിന്റെ ഗ്രാഫ് ഉയർന്നു വരുമ്പോ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. മാർച്ച് 11 ഇറ്റലിയിലെ തീരുമാനം പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അതിനെപ്പറ്റി പറയാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി പറ്റും. പിന്നെ കേരളത്തിന്റെ പിന്നെ പ്രതലത്തിനെ കുറിച്ച് പറഞ്ഞു, ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു, അവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണെന്ന് പറഞ്ഞു. ഇതിനേക്കാളും ഒക്കെ ഉണ്ടായിരുന്നതെങ്കിൽ അമേരിക്കയും ഇറ്റലിയും ഒക്കെ, അവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അപ്പൊ കേരളത്തിന്റെ പ്രോപ്പർ ആയിട്ട് ഒരു ഇതിൽ വന്നിട്ട് നമ്മളെ ആൾക്കാരെ രക്ഷിക്കുന്നു, നമ്മളെല്ലാം കേരളത്തിലേക്ക് പോകുന്ന എന്തുകൊണ്ടാ? ആ കേരളം ദീപു, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇപ്പം ഐ സി എം ആറും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ പല പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയാൽ അനുഭവങ്ങൾ നിരന്തരമായി ഉണ്ടായതിൻ്റെ ഫലമായിട്ടായിരിക്കും പല കാര്യങ്ങളും മാറ്റി പറഞ്ഞത്. പക്ഷെ ഒരാഴ്ചക്കകം നമുക്ക് ടെസ്റ്റ് വേണം, ടെസ്റ്റ് ഇല്ലെങ്കിൽ പി പി ഇ വേണം എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ പിന്നെ സഖാവ് പിണറായി വിജയനോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറോ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ല കോവിഡിന്റെ കാര്യത്തിൽ നടപ്പാക്കുന്നത്. അത് ശാസ്ത്രജ്ഞന്മാര് അങ്ങനെയുള്ള പലരും പഠിച്ചു പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് വന്നിട്ട് പറയുന്നത്. ഇവിടെ ഇവിടെ ഈ ഒരു ഇവിടെ നമ്മുടെ ഈ ഗൾഫിൽ മേഖലയിൽ നിന്ന് വരുന്നവരിൽ കൂടുതൽ രോഗം വരുന്നു, അവര് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 70%, 80% ഇപ്പൊ അരുൺകുമാറിനെതിരെ, ദീപു അരുൺകുമാറിനെതിരെ ഇങ്ങനെ സംസാരിച്ചാൽ ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പ്രവാസകാര്യ വകുപ്പ് മന്ത്രിയുടെ അപ്രൂവലാണ് ടെസ്റ്റിന് വേണ്ടി. അല്ല, എനിക്ക് മറുപടിയുണ്ട് മാധവൻ സാർ, എനിക്ക് മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് മറുപടിയുണ്ട്. അരുൺകുമാറിനെതിരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹം യു ടേൺ മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതേ ചാനലിൽ ഈ മനുഷ്യൻ വിളിച്ചിട്ട് പാനൽ മെമ്പേഴ്സിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് തെറി വിളിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കട്ടെ. നമുക്ക് നമുക്കൊരു കോളിന് അധികം സമയം നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അങ്ങ് അങ്ങയുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു മതി. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ശ്രീ പുത്തൂർ, ഞാൻ അരുണിലേക്ക് എത്താം തീർച്ചയായിട്ടും. കുറച്ചൊന്ന് ഇതായിട്ടിരിക്കുക, നമ്മുടെ വ്യൂസിനെ നമ്മൾ മാറ്റിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ദീപു തിരിച്ചു പോകാനായിട്ടുള്ള അഭിപ്രായമായി പറയുന്നതെന്ന്, ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയുന്ന അഭിപ്രായമാണ്. നമുക്ക് ശ്രീ പുത്തൂർ റഹ്മാൻ, ഇത് ഒരു തരത്തിലും ചർച്ച ചെയ്താൽ അവസാനിക്കാത്തതാണ് കേരളത്തിലെ രാഷ്ട്രീയ കാര്യം. ഞാൻ മുമ്പേ പറഞ്ഞു, ഇത്രയും വലിയ സംഘർഷങ്ങളും, ഐ മീൻ ഇത്രയും വലിയ ആത്മസംഘർഷം നിലനിൽക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതുമായി ഒരു വിഷയം, ഒരു പുലബന്ധവുമില്ലാത്ത സബ്ജക്റ്റ് സംസാരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് യാതൊരു വിഷമവുമില്ല, ഒരു വിഷമവുമില്ല. ഇന്ന് അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു മഹാമാരിയെ, അല്ലെങ്കിൽ പ്രളയത്തിനെക്കാട്ടിൽ വലിയൊരു സംഭവത്തെ കേരളം നേരിടുമ്പോൾ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണോ? എല്ലാ കേരളത്തിലെ ഒരു പക്ഷെങ്കിൽ പകുതിയോളം വീടുകളിൽ നിന്ന് പ്രവാസികൾ പുറത്തുണ്ട്, അതിൽ കൂടുതൽ കാണും. തോമസ് മാത്യുവിന് കണക്കുണ്ട് കൃത്യമായിട്ട്, അദ്ദേഹത്തിന് അറിയാം, അതിൽ കൂടുതൽ കാണും. കേരളത്തിൻ്റെ എല്ലാവിധമായുള്ള കാര്യങ്ങളിലും ആ കേരളത്തെ നിലനിർത്തുന്ന പ്രവാസികളാണ്. ഇത്രയും പ്രവാസികൾ, കുറേ പേർക്ക് ജീവൻ പോകുന്നു, കുറേ പേർ ഹോസ്പിറ്റലിലാവുന്നു, കുറേ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു, അങ്ങനെ വലിയൊരു സംഘർഷത്തിലൂടെ കേരളത്തിൻ്റെ തന്നെ ഭാഗമായ മലയാളികൾ കേരളത്തിന് പുറത്ത് ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കൂടാത്തത് എന്നല്ല, ഈ സാഹചര്യത്തിൽ മാറ്റിവെക്കേണ്ട ആന ചരിഞ്ഞതും സിനിമയെപ്പറ്റിയും മാസ്ക് കെട്ടാത്ത സമരങ്ങളും ശവമടക്കും, ഇത്തരം എന്താണ് ഈ ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ എവിടെയാണ് സുരക്ഷ, എവിടെയാണ് കുത്തിത്തിരിപ്പ്? നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ അതാണ്. അതായത് നമ്മൾ വളരെ തീവ്ര രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളാണ് പല ആളുകളും, ഒരു രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾ എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ നമ്മളെ നാട്ടില് രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റു സംസ്ഥാനങ്ങളെക്കാളും അധികമാവുന്നത്. അപ്പം അത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇപ്പൊ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പൊത്തി വരുന്നത്. ഇവിടെ നമ്മൾക്ക് മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയോ, ഒരു കേന്ദ്ര ഗവൺമെന്റ് തെറ്റുപറ്റിയോ, നമ്മൾക്ക് എല്ലാ ഗവൺമെന്റും വേണം. പ്രവാസിയെ സംബന്ധിച്ച് എന്തൊക്കെ അവസ്ഥ നേരത്തെ മാത്രം സൂചിപ്പിച്ച പോലെ, ഒരു ചാർട്ടർ ഫ്ലൈറ്റിന് അനുമതി കിട്ടണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അനുമതി വാങ്ങിക്കണം, കേന്ദ്ര ഗവൺമെന്റ് അനുമതി വാങ്ങിക്കണം, ഉപയോഗിക്കണം. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും അതി കടന്ന് വിമർശിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കേരള ഗവൺമെന്റ് തെറ്റ് അവര് ഭൂമിശാസ്ത്രപരമായിട്ട് ഓരോ രാജ്യങ്ങളെയും വകയിരുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് അവർക്ക് തെറ്റുപറ്റിയതാണ്. അതായത് സൗദി അറേബ്യയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യു എന്റെ സാഹചര്യമല്ല, കുവൈത്തിന്റെയും ഖത്തറിന്റെയും ഒമാന്റെയും സാഹചര്യം അല്ല സൗദി അറേബ്യ. അത് വലിയൊരു പ്രവിശ്യാണ്. അത് തമാമും റിയാദും ഈ പറയുന്ന മദീനയും ഈ പറയുന്ന മക്കയും ഒക്കെ തന്നെ വലിയ അബുദാബിയിൽ നിന്ന് ഫിദറിയിലേക്കുള്ള ദൂരം ഉണ്ട്, അതിനേക്കാൾ ദൂരമുണ്ട്. റിയാദിൽ നിന്ന് മദീനയിലേക്ക്, മക്കത്തേക്ക്, പിന്നെ ജിദ്ദയിലേക്ക്, ഇങ്ങനെ അതിവിശാലമായ നാടാണ്. അപ്പൊ ആ നാട്ടിൽ അവിടുത്തെ ഗവൺമെന്റ് ഇത് പരിധികളും പരിമിതികളും ഉണ്ട്. അവിടെ ഈ പറയുന്ന റാപ്പിഡ് ടെസ്റ്റോ അവരുടെ ഒരു ടെസ്റ്റും നടക്കില്ല. ഒരു മനുഷ്യൻ എയർപോർട്ട് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. മാത്രമറിയോ, ഞങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത ഞാൻ 56 ചാർട്ടർ ഫ്ലൈറ്റ് ഒന്നും പോയല്ലോ. ഈ 56 ഫ്ലൈറ്റ് പോയപ്പോ 10 or 15 പ്രാവശ്യം ഞാൻ എയർപോർട്ടുകളിൽ പോയല്ലോ. ഞാൻ റാസിൽക്കമ്പ എയർപോർട്ട് അകത്ത് പോയിട്ട് ഇവിടെ രാജകീയ സ്വീകരണം ഉള്ളിൽ തന്നു, നമ്മൾ അവിടെ ഇരുന്നു, നമ്മൾ ആൾക്കാരെ യാത്രയാക്കിയൊക്കെ പോകുന്നല്ലോ. പക്ഷേ സൗദി അറേബ്യയില് പ്രിയപ്പെട്ട മൻസൂർ ജോയി ചോദിച്ചു നോക്കിയ ഒരു മനുഷ്യന് അടുത്തേക്ക് പോകാൻ പറ്റില്ല എയർപോർട്ട് അകത്തേക്ക്. പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യം, കോൾ എടുക്കാൻ ദേവി സമയമില്ല. ഇനി എൻ്റെ ലാപ്പോടെ രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ, കോൾ എടുക്കാൻ സമയമില്ല. ഞാൻ ചോദിച്ചത് ഈ സുരക്ഷയാണോ കുത്തിത്തിരിപ്പാണോ എന്നുള്ളതാണ്. എന്താണ് നമ്മൾ കേൾക്കുന്നത്, എന്താണ് നാം കേൾക്കേണ്ടത്? ശ്രീ പുത്തൂർ റഹ്മാൻ, എന്താണ് കേൾക്കേണ്ടത്? അതായത് സുരക്ഷിതത്വത്തിന്റെ ഭാവിൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം, സുരക്ഷിതം പ്രവാസികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള മറ്റൊരു കുത്തിത്തിരിപ്പായിട്ടാണ്. അരുൺ, അതാണ് നിങ്ങളുടെ കേന്ദ്രമന്ത്രിയും
കേന്ദ്ര ഗവൺമെൻറ്റും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നില്ലേ? കാരണം നമുക്ക് സൗദി അറേബ്യയിലും ഈവൻ ഖത്തറിലും, ഖത്തറിൽ നിന്ന് പോയിരിക്കുന്നതും കുറച്ച് ആൾക്കാരെ 5000 പേരേ ഉള്ളൂ, 10% ആൾക്കാർ പോലും പോയിട്ടില്ല. കുവൈറ്റിലും എല്ലായിടത്തും ബഹ്റിനിലാണെങ്കിലും സ്ഥിതി അതാണ്. അങ്ങ് ഞാൻ മുമ്പ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. എന്താണ് അങ്ങയുടെ അഭിപ്രായം പെട്ടെന്നൊരു 30 സെക്കൻഡിൽ? ഈ സുരക്ഷ എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സുരക്ഷയാണോ ഈ, അതോ ആരെങ്കിലുമൊക്കെ ആ സുരക്ഷ, യഥാർത്ഥ സുരക്ഷയെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങയുടെ ചോദ്യത്തിൽ പിന്നെ ഒരു അല്പം രാഷ്ട്രീയം, ഈ ചർച്ചയിൽ അല്പം രാഷ്ട്രീയം കടന്നു വന്നത് ആ ചോദ്യത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുത്തിത്തിരിപ്പിന്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് പാനൽ മെമ്പേഴ്സ് ആണെങ്കിലും വിളിക്കുന്നവരാണെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞത്. സത്യത്തിൽ ഇവിടെ രാഷ്ട്രീയം പറയാൻ നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഒരു മറുപടികൾ എല്ലായിടത്തും വന്നത്. പിന്നെ അദ്ദേഹം അങ്ങ് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിൽ നിന്ന് ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അവരത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. അതിന് ഇന്ത്യൻ പീപ്പിൾ ഫോറം ആയിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ ഉറപ്പായും ഉടനെ തന്നെ അതിന്റെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് അത്രയും ചെയ്യാൻ പറ്റുന്നവരിവിടെ വേറെ ആരുമില്ല. ശ്രീ മൻസൂർ, നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഒരിക്കൽ പറഞ്ഞു, ഒന്നുകൂടെ പറയണം. ശ്രീ രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള 19 എം പി, രാഹുൽ ഗാന്ധി അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, രാഹുൽ ഗാന്ധി അല്ലല്ലോ പ്രധാനമന്ത്രി. അല്ലല്ല, തീരുമാനിക്കാനായി അഭ്യർത്ഥിക്കുവാനായി അദ്ദേഹം പോകണം. കാരണം അഭ്യർത്ഥനകൾ നിരന്തരം എല്ലാ എം പിമാരിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ആളുകളിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം. തീർച്ചയായിട്ടും എഴുതി കഴിഞ്ഞു. അത് തന്നെ, അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സൗദിയിലെ സ്ഥിതി, ഖത്തറിലെ സ്ഥിതി, അങ്ങനെ തിരിച്ചു പോകാനുള്ള ആൾക്കാരിൽ ഒരു 10-15% കൂടുതൽ ഇതുവരെ എങ്ങൊന്നും പോയിട്ടില്ല. തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ, അല്ലെങ്കിൽ അത് അത്യാവശ്യമായി നിൽക്കുന്നവരെ മുഴുവൻ തിരിച്ച് നാട്ടിൽ കൊണ്ടുപോകാൻ, അവിടെയാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനുള്ള ഉത്തരവാദിത്തം. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല, സമയമില്ല, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതില്ലാതെ നിവൃത്തിയില്ലാത്തവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായി ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് വേണ്ട സപ്പോർട്ടുകൾ, രാഷ്ട്രീയം കളിക്കരുത്, അതിന് വേണ്ട സപ്പോർട്ട് കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷ കക്ഷികൾ സർവാത്മന നൽകുകയും ചെയ്യണം. കാരണം ഇതൊരു പാൻഡമിക്കാണ്, വൈറസിനറിയില്ല അടുത്ത വർഷം ഇലക്ഷൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവർ അടുത്ത വർഷത്തെ ഇലക്ഷന് ശേഷമേ വൈറസ് വരത്തുള്ളായിരുന്നു. എന്തായാലും കോവിഡ് വൈറസിന് ഈ ധാരണയില്ല. അവരുടെ മുമ്പിൽ എല്ലാ കൊടികളുടെയും നിറം ഒരുപോലെയാണ്. ജീവനുള്ള മനുഷ്യർ മാത്രമാണ് വൈറസിന്റെ മുമ്പിലുള്ളത്. ഈ തിരിച്ചറിവിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഭരണകർത്താക്കളും കേന്ദ്രത്തിലെ ഭരണകർത്താക്കളും മാറണം. ഇല്ലെങ്കിൽ തിരുത്തൽ ശക്തിയായി ഒരുപക്ഷെങ്കിൽ പ്രവാസികൾ മാറിയേക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് വറി, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.